മൃഗമായി മനുഷ്യന്മാർന്ന എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, മനുസരിച്ച് നമ്മൾ ചിന്തിക്കുക. മഹ്ദൂദങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യനായി നമ്മൾ ജീവിക്കണം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത് പിടിച്ച ജീവി കോഴിയാണെങ്കിൽ വികാരം എന്ന് പറയുന്നതിന്റെ മൂർധന്യത എത്തിരിക്കുമ്പോ ഹറാമ കടന്നു വരാറ് എന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ. ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വളരെ നിസാരമായി കാണുന്ന ധാരാളം പേരുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ ഭാര്യമാര് വരെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വനിതാ പോലീസ് വിളിച്ചപ്പോ ഞാനൊരു വേശ്യയല്ല, എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തത് കൊണ്ട് ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നുപോയത് കൊണ്ട് ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യ പുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പൊട്ടിക്കരഞ്ഞു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ ഒതുക്കി നിർത്താറാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സ് വെച്ചെല്ലാരെങ്കിലും അപകടമാണ്. നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും നമ്മൾ തന്നെയായിരിക്കണം. അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറുകണക്കാര ആൽബങ്ങളാണ് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ മാപ്പിളപ്പാട്ടെന്ന പേരില് തുണിയില്ലാത്ത പാട്ടുകള് വീട്ടിന്റെ അടുത്ത് അരങ്ങ് തകർത്തു കൊണ്ടിരിക്കുമ്പോ അത് മൊഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പോലും ഇരുന്ന് കാണുമ്പോ ഉടനെ ജുമയിലെത്തും, ഉടനെ നഫീസത്തും എന്നൊക്കെ പറഞ്ഞ് 18-19 വയസ്സാറ് പെൺകുട്ടികൾ മുട്ടുവരെയുള്ള പാവാറിട്ടുകൊണ്ട് രണ്ട് കമ്പ് കയ്യിൽ വെച്ചുകൊണ്ട് കോലുകൾ നടക്കുമ്പോ അതിലൂടെ മാപ്പിളപ്പാട്ട് പാടി സ്ട്രിപ്പ് വെക്കുമ്പോ നാടിയും തടവി തസ്തിയും കയ്യിൽ വെച്ചുകൊണ്ട് നിസ്കാരത്തായിരുന്നുകൊണ്ട് ആണും പെണ്ണും അത് കണ്ടാസ്വദിക്കുമ്പോ അത് സ്വർഗത്തിന്റെ പാട്ടാണെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, അള്ളാഹുവിൻ സമുദായത്തിന്റെ എടുത്ത ഏറ്റവും വലിയ പരീക്ഷണത്തിൽ പെട്ടതായത് മാറിക്കൊണ്ടിരിക്കുകയാ. പിശാചിന്റെ ഏത് തരത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റോ ആ തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കണേ. രണ്ടാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സലാം അറുക്കാൻ പിടിച്ച പക്ഷിയുടെ പേര് കാക്ക എന്നാണ്. കാക്ക, കാക്കയുടെ സ്വഭാവം എന്തെന്നറിയോ? കാക്കയ്ക്കുള്ള ഒരു ദുസ്തഭാവം അത്യാഗ്രഹമാണ്. എത്ര കിട്ടിയാലും തികയത്തില്ല. വീട്ടിന്റെ അകത്തൊരു 100 ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോ നല്ല അടിപൊളി ചുരിദാർ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറയും, ഇക്കാവുന്ന് ചവിട്ടണേ, ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങിട്ടു. ഭർത്താവ് പറയും, ഇനി 150 എണ്ണം വീട്ടിൽ വെച്ചിരിക്കണത് ആരെ കുളിച്ചാക്കാൻ അവിടെ ഇരിക്കല്ലേ, നിനക്കതുപോലെ ഇല്ല, ഞാൻ തൊട്ടിട്ട് വരാം, വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല, പോയി തൊട്ടിട്ട് വരാമെന്ന് പറയാം. അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കടകളിൽ ചെന്നാൽ താത്തമാർ ആരും ചോദിക്കുന്നത് മേരിക്കൊണ്ടിരി കുഞ്ഞാടുണ്ടോ? ഇപ്പൊ കടക്കാരൻ പറയില്ല, വാപ്പാക്ക് ഒരു മുട്ടനാടുണ്ട്. അപ്പോ ഇതാണ് ആദ്യ ചോദ്യം, ഇതൊക്കെ ധരിക്കോളൂ. ഏത് മോഡൽ മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ ബാക്കി. അപ്പോ അത്യാഗ്രഹം കിട്ടിയാലും ഒരു ചാക്ക് അരിയെടുക്കട്ട് 3 കാക്ക മാർക്കിങ്ങനെ ഇട്ട് കൊടുത്തിരുന്ന എവിടെ പോണെന്ന് അറിയാൻ പറ്റത്തില്ല. അത് മുഴുവനും തിന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോ മുമ്പ് വന്നിരുന്ന ഒരു ചോറ് ഇങ്ങനെ പൊക്കിയിട്ടത് ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിച്ചു. ഇത് അത്യാഗ്രഹമാണ്, എത്ര കിട്ടിയാലും മതി വരൂല. അത് വല്ലാത്ത അത്യാർത്ഥിയാണ്, അത്യാഗ്രഹമാണ്. അതിന്റെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അപകടമാണ്, ആപത്താണ്, ദുഃഖമാണ്, ദുരന്തമാണ്. കണ്ടില്ലേ, ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, ചുണക്കുട്ടനാറ് സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തറത്ത്, കയ്യറത്ത്, കാലറത്ത്, ലിംഗമറത്ത് 9 കവറും തകർത്താകയത്ത് വീടിന്റെ പിന്നാമ്പുറത്തുള്ള വേസ്റ്റുകുടിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വായിച്ച് ഈ സമുദായം ഞെട്ടാത്തതുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പണത്തിനോട് ആദ്യമൊക്കൊണ്ട് പരിശക്ക് കൊടുക്കുന്ന ഭ്രാന്തന്മാര് ഈ ലോകത്തെ ഭ്രാന്തന്മാരായി അറപ്പണിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പരിശ ഹറാമാണെന്ന് പറഞ്ഞെങ്കിൽ ഈ
എന്തൊക്കെ നീ ദുരിയാമത നേടിയാലും വളരെ നിന്റെ അന്ത്യം ഇങ്ങനെ തന്നെയാ. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സലീം എന്ന സഹോദരൻ ആ കാശ് പലിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. തന്റെ കൂട്ടുകാരൊക്കെ ശരിക്ക് കാശാ സലീമിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അവസാനം സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് വന്നപ്പോ ആ പൈസ ഞാനങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് ആരുമില്ലാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആ വീടിന്റെ ഹാളിൽ പോയിട്ട് മദ്യം ഒഴിച്ചു കൊടുത്തു. ആ മദ്യത്തിലേക്ക് മയക്കുമരുന്ന് കിടത്തിക്കൊടുത്തു. എന്നിട്ടൊരു കൂട്ടുകാരൻ കുടിച്ച് മയങ്ങിരിയുന്നപ്പോ ഒരു കോടി അവക്കുന്ന ലാഘവത്തോട് കൂട്ടുകാരനെ പണത്തിലോട് വാർത്തുകൊണ്ട് പണം കൊടുക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട് അവന്റെ കഴുത്തെടുത്തെടുത്തു, അവന്റെ കൈകാലെടുത്തെടുത്തു. ഒമ്പത് കവർ നടപ്പാറിയപ്പോ എന്റെ പ്രിയമുള്ളവരെ മനുഷ്യനത് ചെയ്യാൻ കഴിയുന്നല്ലോ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് സാനിയാമൃത്ത ലോകത്തിലുള്ള കായിക താരങ്ങളോട് ഏറ്റവും വലിയ സന്തോഷമായി പരിണമിക്കുമ്പോ സച്ചിൻ ടെണ്ടുക്കർ ലോകത്തിന്റെ കയ്യടി വാങ്ങുമ്പോ മനുഷ്യരെന്ന പദവിയിൽ നിന്നുകൊണ്ട് മനുഷ്യർ ഒരുപാട് അത്യാർത്ഥിയും അഹങ്കാരവും നടിക്കുമ്പോ ആകാശ ലോകത്തേക്ക് കടന്നുപോലെ സുനിതാ വില്യംസ് ആകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള ഇന്ത്യ രാജ്യത്തിന്റെ തൊണിക്കുറപ്പ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തിന് കഴിയുമെന്ന് പറഞ്ഞപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുണ്ടെന്ന് നിന്റെ സഹോദരങ്ങൾക്കറിയോ? മനുഷ്യനെ ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്നുണ്ട്, ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നില്ല. ശരിയല്ലേ? ആകാശത്ത് പറവകളെ പോലെ പറക്കാൻ കഴിയുന്ന മനുഷ്യന് ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. എത്ര അർത്ഥവത്തായ വാക്ക്! ഒരു ജീവിയും സ്വന്തം കൂടപ്പുറപ്പുകളെ തിന്നാറില്ല, നായ നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല, പൂച്ച പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല, മനുഷ്യൻ മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകമാണ്. വെച്ച് മുമ്പ് വെച്ചു കൊടുത്താൽ തൊട്ട് നക്കാൻ ഇതിരി അച്ചാറൂടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തു പൊരിച്ചു തിന്നുന്ന കാടത്തമ്മ ലഭിച്ച ഉമ്മമാരുടെ അമ്മമാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യന് ഒരുപാട് നശീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല. മൂന്നാമത് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മയിലിനെ, നാലാമത് പിടിച്ചത് പരിന്തിനെ. ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവമാണ്, ഒന്നിന് അഹന്ത, ഒന്നിന് അഹങ്കാരം. പരിന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്ത. അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നലാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത. ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത. ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റൂ. നമ്മൾ ആരും വല്ലതും മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട, ആഖിറത്തിൽ മിടുക്കരായി വരാം. അതിന് വേണ്ടിയിട്ട് സലീമാന ഹൃദയത്തിനല്ലാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട പളുങ്കുപോലെയുള്ള ഹൃദയത്തിനല്ലാതെ അള്ളാഹുന്ന പരലോകത്ത് രക്ഷയില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുമാനാ ഒരു മനുഷ്യനായിട്ട് ജീവിപ്പിക്കണയല്ല, എന്നെ ഒരു മനുഷ്യനായി മരിപ്പിക്കണയല്ല. അള്ളാഹുന്റെ റസൂൽ ദുആ അറിഞ്ഞിട്ടുണ്ട്, മഹാന്മാർ ദുആ അറിഞ്ഞിട്ടുണ്ട്, ആരിഫീങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ജൈദി മഹദൂദങ്ങളെ പോലെ ദീനിന്റെ കരുത്തരാറ് നേതൃത്വങ്ങൾ നിറകുടങ്ങൾ ഈ സമുദായത്തിന്റെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ദുആ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും മനുഷ്യനാകാൻ സാധിക്കണം. അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യനാകാ, അനാഥ മക്കളുടെ കണ്ണീരെത്തുന്ന മനുഷ്യനാകാ, പാവപ്പെട്ടവരുടെ പട്ടിണി എറിയുന്ന മനുഷ്യരാകാ, കൂടപ്പുറത്തിന്റെ വേദന എറിയുന്ന മനുഷ്യരാകാ, രോഗികളുടെ വിഷമം അറിയുന്ന മനുഷ്യരാകാ, അയൽവാസി അനുഭവിക്കുന്ന വിഷമത്തെ മാറ്റിക്കൊടുക്കാ, അവന്റെ കൂടെ തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് പരിശ്രമിക്കുന്ന മനുഷ്യരാകാ. എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സുണ്ടാകണം, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ന്മാര് ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. അടുത്ത വീട്ടിൽ തീ പിടിച്ചാൽ അണയിപ്പവൻ മനിതനോ, അന്ത നേരം ഓടി വന്ന് അണയിപ്പവൻ മനിതനോ, അവനോ മനിതൻ ഇവനോ മനിതൻ എന്ന് പറഞ്ഞാൽ
അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ, അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ? നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിൽ ഇരുന്ന് വീടി വിളിക്കുമായിരുന്നു അത്രേ. റമദാൻ മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നരക ഉറപ്പാ. അയാള് പറയാ, ഒരു കണക്കിന് അതാ ഉസ്താദ്, അതെന്താ അങ്ങനെ പറഞ്ഞു? ഒരു ദിവസം വീടി വലിക്കണമെങ്കിൽ 50 രൂപയുടെ തീപ്പെട്ടി വേണം, നരകമാകുമ്പോ തീപ്പെട്ടി വേണ്ട, വീടി കാണിച്ചു കൊടുത്താൽ അവര് കത്തിക്കോളൂ. എത്ര ലാഘവമാണ്! അപ്പൊ പുരകത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീടി കൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ, അതല്ല അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ? അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ, മനുഷ്യൻ മണ്ണിൽ പലകോടു അവന്റെ മനസ്സിൽ ശേഷാന്റെ മുഖം മൂടി. ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ, മണ്ണിൽ മനുഷ്യൻ പല കോടിയാണെങ്കിലും അവന്റെ മനസ്സിൽ ശൈത്താന്റെ മുഖം മൂടിയാണ്. പണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയും. ഇന്ന് ഒരുപാട് ചിരിച്ച് തോളത്ത് കയ്യിടുന്നവനാണ് അറുത്ത് കവർണക്കാക്കി കുടിച്ചിടുന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത കാലം, സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം. അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തക്വീ. ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പഠിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ കിടയിൽ ചെയ്യുന്ന, ഏറ്റവും താഴെ കിടയിലുള്ള മൃഗങ്ങൾ പോലും ചെയ്യാൻ മുടിക്കുന്ന, ക്രൂരത ചെയ്യുന്ന, മനുഷ്യത്വങ്ങൾ ചെയ്യുന്നവരാക്കി അവരെ പഠിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ. പതിനമല്ലേ നമ്മൾ കാണുന്നത്. ഖുർആനിന്റെ മറ്റൊരു ഭാഗം പറയുന്നു, ലഹും ഖുലൂബുല്ല യഖറൂന ബിഹാ. ഒരു വിഭാഗം ജനങ്ങളുണ്ട്, വലഖദ് നറിനാ ജഹന്നം, അവരെ നാം പടച്ചിരിക്കുന്നത് നരകത്തിന് വേണ്ടിയാ. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? ലഹും ഖുലൂബുല്ല യഖറൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ചിന്തിക്കുകയില്ല. നമ്മുടെ ഹൃദയം എന്തെല്ലാം ചിന്തിക്കുന്ന, ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആലോചിച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനകത്ത്. ഇന്ന് അവളെ കണ്ടില്ല, 9 മണിക്ക് പോയി, 10 മണിക്ക് പോയി, 11 മണിക്ക് പോയി, അള്ളാഹുവെ ആക്കവരെ വാത് കേൾക്കാൻ പോയി, ഇറങ്ങിപ്പോയി, 8 മണിക്ക് കറക്റ്റ് ഉണങ്ങി പോകുന്ന കുട്ടിയായിരുന്നു, പോയി കാണാൻ പറ്റിയില്ല, ഇറങ്ങിപ്പോയി, അങ്ങനെ ചിന്തിക്കുന്നവർ. നമ്മുടെ കല്യാണം നടക്കുമെന്നു എല്ലാ ബക്കറ്റിലും 10 രൂപ ഇട്ടിട്ട് ഞാൻ ദുആ ചെയ്യാണ്, റബ്ബേ പടച്ചവനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ, പള്ളിക്കാരെ വിലക്കാതെ, പൊളിച്ചോട്ടവും നടത്താതെ, ആപ്പാടെ അമ്മാടെ മനസ്സൊക്കെ മാറി റഹത്തായി കല്യാണം നടത്തി തരണേ അല്ലോ. അങ്ങനെ ചിന്തിക്കും. ആമീൻ പറഞ്ഞവരെ പ്രായം ചെന്നവർ ആമീൻ പറയാൻ നോക്കിയാണ്. അപ്പോ അങ്ങനെ ആ നിയത്ത് ചെയ്യുന്നവരുണ്ട്. കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ, ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യൻ. പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കി, പ്ലസ് ടുവിന് പഠിക്കുന്ന പുസ്തകമൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിന്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരന്റെ ഫോട്ടോയൊക്കെ നോക്കി, ഇത് പഠിച്ചോണ്ടിരിക്കുമ്പോ ഉമ്മ വാപ്പ വിളിക്കും, മോളെ ഉമ്മ പറയും, വിളിക്കല്ലേ മോള് പഠിക്ക, എക്സാം എടുത്തിരിക്കുന്നു. എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണത് ഉമ്മച്ച് കാണല്ല, നമുക്ക് ഉമ്മ പോവാനുണ്ട്, അകത്തിരിക്കണ നോക്കാൻ നേരമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്താ? പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട. എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗ് പറയും, എന്താണെന്നറിയോ? എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ 10 പേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ നിക്കാഹ് നടത്താനുള്ള ഭാഗ്യം പെണ്ണിന്റെ ആ ഭാഗത്ത് തോന്നുന്നുണ്ട്. വെറുതെ അനുഭവിച്ചത് കൊണ്ട് പറയാം. ഈ കൊല്ലം കായംകുളം കരുനാഗപ്പള്ളി ഭാഗത്ത് നടന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിക്കാഹ്, ആ പെൺകുട്ടി ഫോണിലൂടെ പറഞ്ഞതെന്തെന്നറിയോ? കൂട്ടുകാരിയോട്, എന്റെ ഞാൻ ഇഷ്ടപ്പെട്ടവനുമായിട്ടുള്ള കല്യാണം എന്റെ മാതാപിതാക്കൾ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും മാതാപിതാക്കൾ പറയുന്ന വരനെ തന്നെ കെട്ടി ജീവിക്കാൻ പോകണം, പക്ഷേ ഞാൻ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞ് വിനോദിന്റെ കുഞ്ഞായിരിക്കും. ആരോ കുഞ്ഞ നമ്മൾ ഓർത്തു നോക്കി സങ്കടം കൊണ്ട് പറയുക,
വിഷമം കൊണ്ട് പറയുക, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ്. അവിടെ ഇവിടെ മുട്ടസൂചി കുത്തുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തല നല്ലോലെ മറയ്ക്കുന്നു, മുഖം നല്ലോലെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സ് മലിനമായാൽ പിന്നെ എത്ര വലിയ പറവയിട്ടിട്ടും രക്ഷയില്ല സഹോദരിമാരെ. അതുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹുവിന്റെ ആയുസ് വെച്ച്, ആരോഗ്യം വെച്ച് പടച്ച റബ്ബിന് വരങ്ങുന്ന ജീവിതം നയിക്കണേ. അതുകൊണ്ട് ചിന്തിക്കാൻ അല്ലാഹു എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, അത് ചിന്തിച്ചുകൂടെ, അത് ചിന്തിച്ചുകൂടെ. പാതിരാസമയത്തുമുട്ടായ നബിതങ്ങളോടെ കിടക്കുന്ന ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കണ്ണു തുറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാനില്ല. എവിടെ ഹബീബ്? ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ. ഇവിടെ ഇവനങ്ങിറങ്ങി നോക്കുമ്പോ പൊന്നാറ് നബിതങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞിടുകയാണ്. ആയിഷാ ബീവി റളിയല്ലാഹുവിനോട് പൊന്നാറ് നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഗോളശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഭൂമിശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വാനശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം കൂട്ടുകാരാ, അല്ലാഹു റസൂല് പറയുന്നു, ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് വൃത്താന്തമുണ്ട് ആയിഷ, നക്ഷത്രത്തിൽ വൃത്താന്തമുണ്ട് ആയിഷ, ചന്ദ്രക്കരയിൽ വൃത്താന്തമുണ്ട് ആയിഷ, ആയിഫ്തിലാഫിലൈലി വന്നഹാർ രാപകലുകൾ മാറി വരുന്നതിൽ ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് ആയിഷ. ഇന്ന് ലോകത്തെ പഠിപ്പിച്ചത് മദീനയുടെ മണവാളനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കൾ അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കട്ടെ. അല്ലാഹു ഖലഖ സബ സമാവാതി തിബാഖ ഖാതറാഹി ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ, ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവര്, കായംകുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരിനാഗപ്പള്ളിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞുവിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ, അതല്ല ആകാശം, അതല്ല ആകാശം. ആകാശം അതിനപ്പുറത്താണ്. ഈ കാണുന്നത് മുണ്ടകത്തുറക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, കാഴ്ചയുടെ അങ്ങേയറ്റം അതാണ്. അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാൻ കഴിയില്ല. അത് ആകാശമല്ല, ആകാശലോകം അതിനപ്പുറത്താണ്. അപ്പൊ എത്ര അത്ഭുതമായിരിക്കും പ്രിയപ്പെട്ടവര്, അല്ലാഹു ചോദിക്കുന്നു, അല്ലദീ ഖലഖ സബ സമാവാതി തിബാഖ. ഇവര് തട്ടുകളാക്കുക, പറച്ചു വെച്ചിരിക്കുന്ന ആകാശമുണ്ടല്ലോ. ഖലഖ സബ സമാവാതി തിബാഖ മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. ഇന്റർനെറ്റ് മുമ്പിൽ വെച്ച് ജീവിക്കുന്നവര്, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് നേരം കൊടുക്കുന്നവര്, ചാറ്റിംഗ് നടത്തുന്നവര്, ലോകത്തിന്റെ മനപ്പതികളുടെ എണ്ണം പറയാൻ കരുത്ത് നേടിയ യുവത്തര്, ലോകത്തിലുള്ള സസ്യലതാദികളുടെ പച്ചലുകളുടെ എണ്ണം പറയാൻ കഴിവ് നേടിയ പ്രിയപ്പെട്ട യുവത്തര്, ഭൂമിയുടെ നീളവും വീതിയും അളവും പറയാൻ ആഴവും അളന്നിട്ട് പറയോ, കമ്പ്യൂട്ടറിലൂടെ കഴിവ് നേടിയ യുവത്തര്, അല്ലാഹുവിനോട് ചോദിക്കുകയാ, ബുദ്ധി നിലവിച്ചിട്ടില്ലാത്തവര്, ശ്രീരാ വില്യംസ് ആകാശലോകം കീഴടക്കിയപ്പോ കൈയടിച്ചു പോലെ സമുദായമേ, ചന്ദ്രനും ചൊവ്വയും കീഴടക്കിയെന്ന് അഭിമാനം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മനുഷ്യരേ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൂറത്തിൽ മുൽക്ക് നിങ്ങളോട് ചോദിക്കുകയാ, ഞാൻ പടച്ചു വെച്ച നിങ്ങളുടെ ഒരാളുടെയും സഹായമില്ലാതെ ഞാൻ പടച്ചു വെച്ച ഏഴ് കട്ടുകളാണ് പടച്ചു വെച്ച വല്ല അപാകതയുണ്ടോ എന്ന് നീ പരിശോധിക്കടാ. അല്ലാഹു പറയുന്നത് നിന്റെ കണ്ടുപിടുത്തം കൊണ്ടുപോയി പരിശോധിക്കടാ. ഭൂമി കൊടുക്കം വരുന്നതിന് മുമ്പ്, സുനാമി വരുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് അലാറമിട്ടുകൊണ്ട് അറിയിക്കാൻ ചെല്ലുന്ന ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ എവിടെ? പറന്നുപോയ ഫ്ലൈറ്റുകൾ എവിടെ? നിലത്തൂടെ പോയ തൊഴിലുകൾ എവിടെ? ഇല്ലാ കടല് കരയിലേക്ക് പടച്ചറബ് കൊണ്ടുവന്നപ്പോ ഒഴുകിപ്പോരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ,
ബസറ അള്ളാഹു പറയുന്ന ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ചോ, രണ്ട് പ്രാവശ്യം പരിശോധിച്ചോ. എൻകലിബ ഇലൈക അൽബസറു ഹാസിൻ വഹു ഹസീർ, തോറ്റ് തുപ്പിയിട്ട് കൊണ്ട് എന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ വന്നെത്തുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. പടച്ചവും പടച്ച ആകാശത്തിൽ അപാകത ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും? ലോജിക്ക്. അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും. എത്രയോ ചിന്തിക്കാൻ, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. ഒന്നെ അറിവത് ഫർലാമേ, ഒന്നാദനെ അറിവത് സുന്നത്താണ്. നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കൽ നിർബന്ധം, അള്ളാഹയെ കുറിച്ച് പഠിക്കൽ സുന്നത്ത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നിന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, സ്വാഭാവികമായും അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അതാണ് ചിന്തിക്കാനുള്ളത്. അല്ലാതെ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈ മുമ്പിൽ ഇരിക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്ത എന്തൊക്കെയാണ് മൊബൈലുകളിലൂടെ പടച്ചുവിടുന്നത്, നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തുമുണ്ട്. ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ്. എന്താണെന്നറിയോ? പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചിറക്കുമായിരുന്നു. മക്ക പള്ളിയിൽ നടന്ന സംഭവം, അത്ഭുത സംഭവം. ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ. അപ്പൊ ജിബ്രീൽ വന്നു, വിളിച്ചുണർത്തി, ഉണ്ടൊക്കെ എടുത്തുടിപ്പിച്ച് മദീനയെ ചാരിയിരുത്തി, മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി. ഇത് 51 പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം. ഇത് കേൾക്കുമ്പോ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്, ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ആ തുണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ 1000 എണ്ണം അടിക്കുന്നു, 2000 എണ്ണം അടിക്കുന്നു, 3000 എണ്ണം അടിക്കുന്നു, ഇങ്ങനെ അടിച്ചിറക്കി ഇങ്ങനെ കൊടുക്കൽ തന്നെ. ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു. ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു. ഇന്ന് മെസ്സേജിന്റെ കാലമാണ്. മെസ്സേജ് അയച്ചിട്ട് പറയും, 50 പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈല് പൊട്ടിത്തെറിച്ചില്ല. അപ്പോഴേ അവൻ ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാണ് എല്ലാവർക്കും. ഇന്നിപ്പോ അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പുരോഗമനം വന്നപ്പോ പുതിയ ദീനിന്റെ നസി പ്രവർത്തനം ഇറങ്ങി. എന്താണെന്നറിയോ? ഖുർആൻ ഓതാൻ പറഞ്ഞ ഉമ്മാടെ മുഖത്ത് നോക്കി ഖുർആൻ ചവിട്ടിയ മോള് പാമ്പായി ഇറങ്ങില്ല. പാമ്പായി കണ്ടോ? കണ്ടുണ്ടോ? ആ അതൊക്കെ കുഞ്ഞുമക്കൾ പെട്ടെന്ന് കാണും. കാരണം ഉമ്മാമാരെ കയ്യിൽ ആദ്യം കിട്ടുക. അവര് കണ്ട ഉടനെ മക്കളെ പറഞ്ഞു, മക്കളെ കണ്ടാ പാമ്പാവും, ഉമ്മ ഖുർആന്റെ വണ്ടയിലാ നിൽക്കണേ. മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാ പറ്റില്ല. ഇതാണോ ദീനിന്റെ പ്രചരണം? ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയേച്ചു വിടുന്നത്. ഇന്നിപ്പോ അള്ളാഹു നമ്മൾ ആലോചിച്ചു നോക്കേ, റബ്ബിനെ കുറിച്ച് എന്തൊക്കെ ജൽപ്പനങ്ങളാ. ആപ്പിളിനകത്തല്ല, പേരക്കകത്തല്ല, കപ്പപ്പഴത്തിനകത്തല്ല, ഏത്തപ്പഴത്തിനകത്തല്ല. ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം. ഏതൊക്കെ തരത്തിലാ? അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ, നമ്മൾ അതിലെന്താ ഓടുന്നില്ല. അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ, നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയൂ. ഇന്ന് നമ്മളോട് പഠിപ്പിച്ച റസൂലുള്ളാഹിന്ന് അള്ളാഹുവിനെ നമുക്കറിയില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ, അറിഷുള്ളോ അതല്ലാഹുവിന്റെ സിംഹാസനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ്. ആപ്പിളിലും കപ്പപ്പഴത്തിലും അല്ല. അത് കാണാൻ വേണ്ടി മെനക്കെട്ട് കൊണ്ട അങ്ങനെ പലതും പലരും പറയും. പ്രിയപ്പെട്ടവരെ, ചില ഗൾഫിയിൽ നിന്ന് വരുന്നവരാ പ്രശ്നം. ഞാൻ അറബിയിലെ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് അള്ളാഹു ഇങ്ങനെ ആകാശത്ത് വന്നിട്ട് അല്ല ഞാൻ കണ്ടോണ്ട് നിൽക്കുന്ന. എന്നിട്ട് മൊബൈലിനകത്ത് ഒപ്പിയെടുത്തുകൊണ്ട് നാട്ടിൽ മൊത്തം കാണിക്കും. ആകാശത്ത് അള്ള വന്ന് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോയി കാഞ്ഞിപ്പോഴും അടിയാലക്കാരെ മോനെ സുഖമാണോ. അറബിയിലടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ ഇങ്ങനെ കാണിക്കുക. അള്ള വന്നിട്ട് പോകുന്നത് എന്ത് ലോകമാണ്! ഇതൊക്കെ കണ്ട് ഈമാൻ കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസ്രായേൽ വരണം എന്ന് പറഞ്ഞവരെ കാസറ്റ് ഇറങ്ങി. ഭയങ്കര പേടിയായിരുന്നു. ദാത്തമാരൊക്കെ വിരട്ടി മച്ച പറഞ്ഞു, കണ്ടാ മറ്റേ കാത്തിരിപ്പാടുപ്പില്ല. കുറെ നാൾ കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി.
കാരണം എന്താ, അസ്രായേൽ സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം. പാപ്പാരെ ചെരുപ്പ് കെട്ടി വീടുണ്ടാക്കി പുള്ളേരെ സീഡി ഇങ്ങനെ സീറ്റ് ഇത് സ്റ്റീറിംഗ് ആയിട്ട് വെച്ച് കൊണ്ട് നടക്കാം. അസ്രായേൽ ഇപ്പൊ അങ്ങനെ. അതുകൊണ്ട് കൃത്രിമമായ ദൈവത്തെ നമ്മൾ ഉദ്ദേശിച്ച എപ്പൊ പൊളിഞ്ഞു ചോദിച്ച അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറക്കിയാൽ നിലനിൽപ്പുണ്ടാവില്ല. എല്ലാവരും അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തി പലരും നിശയില്ല. പ്രിയമുള്ളവരെ, അപ്പൊ ചിന്തിക്കേണ്ടത് മാത്രം നമ്മൾ ചിന്തിക്കുക. ഏറ്റവും നല്ല ചിന്തകൾ മാറി മറിയുന്നത് ആരുടെ മനസ്സിലും നിറയോ വിൽപ്പുകാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ മനസ്സിലാ. ഭർത്താവ് വിദേശ രാജ്യത്തല്ലേ, രണ്ടു വർഷം കഴിഞ്ഞല്ലേ വരൂ, രണ്ടു വർഷമെന്ന് പറഞ്ഞാ സുബ്ഹാനല്ല, 24 മാസം എങ്ങനെയാ ചിലവഴിക്കുന്നത്. അങ്ങനെ രാത്രിയോട് ഇങ്ങനെ ഇടന്ന് ചിന്തിക്കുക. അപ്പൊ ഭർത്താവിന്റെ കോള് വരും. ഭർത്താവ് രാത്രി ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ രസമുള്ള പഞ്ചാര വാക്കല്ല നാട്ടിലുള്ള ഭാര്യയോട് പറയാനുള്ളത്. പിന്നെന്ത് പറയണം? എന്ത് വാക്ക് പറഞ്ഞാലും ഫോൺ വെക്കാൻ നേരത്ത് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യാം. അല്ലാതെ ഞാനങ്ങ് പറന്ന് തോടി ഒരു വർഷം കൂടെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ സ്വർണത്തിന്റെ ബൈക്കിൽ എത്തിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോ ഭാര്യ ഇങ്ങനെ മനസ്സ് പിടിച്ചു നിർത്തിയിരുന്ന, കെട്ടിയിട്ടിരുന്ന മനസ്സിങ്ങനെ ആടാൻ തുടങ്ങി. ചില മടയൻ ഭർത്താക്കന്മാരങ്ങ് ഗൾഫിൽ പോയിട്ട് കൂട്ടുകാരോട് പറയും, എടാ എന്റെ വീട്ടിലൊന്ന് പോണേ, കുറച്ച് ഇടോയും കുറച്ച് പിന്നെ വേറെ കുറെ പൊടിയും മാംഗോ പൊടിയും എല്ലാം കൂടി കൊടുത്തുവിടും, അതിന്റെ കൂട്ടത്തിൽ 10 ഗൾഫിന്റെ കാസറ്റ് കൊടുത്തുവിടും. എന്താ കാസറ്റ് എന്നറിയോ? എന്താ കത്തുപാട്ടാ കൊടുത്തുവിടുക. അതില് എരഞ്ഞോളി മൂസ പാടുക. എന്താ അബുദാബിയിലുള്ളോരേ ഋതു വന്നു കണ്ടത്. ഇതങ്ങോട്ട് കേൾക്കുമ്പോ താത്ത അല്ലോ എന്റെ മച്ചാ പാടിക്കൊടുത്ത. ഇതിന്റെ കൂടെ നിങ്ങളറബി നാട്ടില് ഞാനും മോനും വീട്ടില് സബൂറാക്ക് 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 മോളെ. ഇതാ കൂട്ടുകാരന് കൊടുത്തേക്ക് ആ ഗൾഫിൽ നിന്ന് ഭർത്താവ് നട്ടല്ലെന്നവന് സാധനമുണ്ട്, വേറെ ഒന്നുമില്ല കോത്തയക്കാൻ. ഓ ഇതിങ്ങനെ വാരിക്കെട്ടി കൊണ്ട് കൊടുക്കാനാ പറയാ. എവിടെ ഇവിടെ നിക്കറും ചൊല്ലി, പുതുവിയത്ത് ഓതി, സ്വലാത്തും ചൊല്ലി, ഖുർആനും ഓതി, മനസ്സിങ്ങനെ ഒതുക്കി 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 വെക്കാ. വേളൊക്കെ പോയി കേട്ട് കരഞ്ഞാ മീൻ പറഞ്ഞു. അതിന്റെ കൂടെ ഞാനും മോളും വീട്ടില് നിങ്ങളറബി നാട്ടില്, ഇതാണ് അവിടെ കൊടുക്കാനുള്ളത്. നമ്മൾ ഓർക്കണം. എന്റെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയാം, ഗൾഫുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതം ഗൾഫിൽ പൊലിഞ്ഞു പോവല്ലേ. എത്രയോ പാവപ്പെട്ട ഗൾഫുകാർ, ഒരൊറ്റ മജിലിസിലും ഞാൻ ഗൾഫുകാർക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കില്ല. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നവരാണവർ, അത്രയ്ക്ക് നൊമ്പരപ്പെടുന്നവരാണവരാണ്. അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് അല്ലാഹു നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള സന്മനസ് അല്ലാഹു കൊടുക്കട്ടെ. അവരെ ഭാര്യ മക്കളോടൊത്തുള്ള സന്തോഷം അല്ലാഹു അവർക്ക് നഷ്ടപ്പെടുത്തുന്നിടത്തോട്ട് കാത്തിരിച്ചുമാറാകട്ടെ. അപ്പോ നല്ലത് ചിന്തിക്കുക. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. ലഹും ഖുലൂബുല്ലാ യഫ്ഖൂന ബിഹാ വലഹും അയുല്ലാ യുബ്സിറൂന ബിഹാ വലഹും ആവാനുല്ലാ യസ്മഊന ബിഹാ. അല്ലാഹു പറയുന്നു, അവർക്ക് ഞാൻ കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് കാണാ പറഞ്ഞതല്ല അവര് കാണുന്നത്. അവര് കാണുന്നത് വളരെ മോശമാണ്, അവര് കാണുന്നത് വളരെ മോശമാണ്. മൊബൈലിലൂടെ മിഞ്ഞു മറയുന്ന ബ്ലൂടൂത്തിനോട് കൂട്ടുകാരിൽ നിന്ന് സേവ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി തന്റെ മൊബൈലിലേക്ക് കടത്തിയിട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, കാണാൻ കഴിയുന്നതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ അല്ലാതെ കോടതിയിൽ ചെല്ലും ബഹൂർ നീ കാന്താരിൽ പെൺകുട്ടികളെ ഫോൺ പരിപാടി നടത്തുമ്പോ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിക്കുന്നില്ലേ, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിളിക്കുന്നില്ലേ, തന്റെ ലവറിന് വേണ്ടി പാട്ട് തോന്നിക്കുന്നില്ലേ. മുസ്ലിം ഉപ്പ പള്ളി നന്നാക്കാനും നാട് നന്നാക്കാനും വേണ്ടി ഞാനും നിങ്ങളും നടക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് പൊന്നുപോള് ചാനലിലേക്ക് വിളിച്ചിട്ട് പറയുന്നവർ എന്തെന്നറിയോ,
ഞാൻ സ്നേഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ലവറിന് വേണ്ടി പാട്ട് വേണമത്രേ. ഇഫമ്മിലൂടെ ചോദിക്കുന്നവര് അത് മാറി മുഴുവൻ ഇപ്പ ചാനലിലൂടെയാണ് പാട്ട് ചോദിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ കേൾക്കാനും കാണാനും സമയം ചിലവടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സംഗീതം കേൾക്കാതെ ഉറക്കം വരാത്ത ചെറുപ്പക്കാരാ, കൈകോടിക്കുമ്പോ പിച്ചയ്ക്ക് ചെളിയിൽ വെച്ച് തലകുലിക്ക് പോകുന്ന പൊന്നുപോലെ, മോർച്ചറിൽ നിന്ന് എടുക്കുമ്പോ പിച്ചത്തിന്റെ ഒരു കഷണം ചെവിക്കകത്തിരുന്ന മയ്യത്തുകള് പത്രത്തിലൂടെ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? എവിടെയാണ് മോനെ നീ ജീവിക്കുന്നത്? അള്ളാഹു എത്രയോ പേർക്ക് കണ്ണു കൊടുത്തിട്ടില്ല, അള്ളാഹു എത്രയോ പേർക്ക് കാത് കൊടുത്തിട്ടില്ല, അള്ളാഹു എത്രയോ പേർക്ക് സംസാര ശേഷി കൊടുത്തിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരു തന്നുവെങ്കിൽ അത് പടച്ചറപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തലേ. അത് അങ്ങനെ ചെയ്യുന്നവരാരാ? ഖുർആൻ നിർത്തുന്നില്ല, വിശദീകരിക്കുകയാണ്. അവർ മൃഗതുല്യരാണ്, അവർ മൃഗത്തെ പോലെയാണ്. ബൽഹുമ്മതല്ലേ, അല്ലാ മൃഗം ചെയ്യുന്നതിനേക്കാൾ ക്രൂരത ചെയ്യുന്നവരാണ് അവരെന്ന് ഖുർആൻ പറയുമ്പോ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മൃഗം പോലും ചെയ്യാത്ത ക്രൂരഹത്യങ്ങളല്ലേ ഇന്ന് മുസ്ലിം സമുദായം അടക്കമുള്ള മനുഷ്യവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോ ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ജനങ്ങളിലേക്ക് അല്ലാഹു പറഞ്ഞു വിട്ട ഏറ്റവും ഉത്തമരായ ഉത്കൃഷ്ടരായ സമുദായമാണ് നമ്മൾ. നമ്മളുകാരം ഒരാൾ മനസ്സ് വേദനിക്കല്ലോ, നമ്മൾ കാരണം ഒരാൾ നമ്പരപ്പെടല്ലോ, നമ്മൾ ആരുടെയും കല്യാണം മുടക്കല്ലേ. കല്യാണം മുടക്കുകളുണ്ടോ ഇവിടെ? കൈവക്കാൻ പറഞ്ഞ അത് അഭിമാനമാണ്. ഉണ്ട് സാർ, കല്യാണം മുടക്കികൾ. കുടിയന്മാർക്ക് പെണ്ണ് കിട്ടും, കള്ളുകുടിയന്മാർക്കും പെണ്ണുകുടിയന്മാർക്കും പെണ്ണ് കിട്ടും, പലിശക്കാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പെണ്ണ് കിട്ടും, നല്ലവന്മാർക്കും ഇവിടെ പെണ്ണ് കിട്ടില്ല. എങ്ങനെയുണ്ട് ഇബ്രാഹിം കടങ്ങൾ? ആ ഇബ്രാഹിം ചാവിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞില്ല, പറയാം. എന്താ എന്തൊരു പ്രശ്നമുണ്ട്? അല്ല അവന്റെ ഈ മറ്റേ ഒരു മന്ദതയൊക്കെ മാറിയോ? മന്ദര പത്തിരുതല്ലാതെ ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഏതോ ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞേ ഉള്ളൂ. മാറിയെങ്കിൽ പയ്യൻ ഉഷാറാക്കോ, അസുഖം അവൻ സെറ്റപ്പ്, അസുഖം മാറിയാൽ അവൻ ഉഷാർ. ഇങ്ങനെ പറയാം, ഇങ്ങനെയാണ് പറയാം. നിങ്ങൾ ഓർത്തു നോക്കി, എല്ലാ അധികാരികൾക്കും പെണ്ണ് കിട്ടും, നല്ലവർക്ക് പെണ്ണ് കിട്ടാത്ത കാലം. അതുകൊണ്ട് കല്യാണം മുടക്കൽ വലിയ ഭവിഷ്യത്തായി നിൽക്കുക. എന്റെ സഹോദരങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞേ പറ്റൂ. അത് തിരിഞ്ഞു തന്റെ നെഞ്ചിലേക്ക് വന്ന ആ മുമ്പരങ്ങൾ അത്രമായി തറയ്ക്കുന്ന ദിവസവും കാത്തുകൊണ്ടിരുന്നോ? അല്ലെങ്കിൽ പശ്ചാത്തപിച്ചു? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉടനെ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ വിഷമിപ്പിച്ച ഒരു ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷം തരില്ല. അള്ളാഹുവിന്റെ റസൂൽ അത് ഇഷ്ടപ്പെട്ടിരുന്നു. അലാ ഉഖ്ബിറുക്കും ബിമാ യഹ്റുമു അലല്ല, നരകം ഹറാമായത് ആർക്കെന്ന് പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, സഹാബികൾ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ കുല്ലു കരീബിൻ ഹയ്യിൻ സഹിലിൻ, നല്ല രസത്തോടെ അടുത്ത് മയത്തോടെ ഇടപഴകി സംസാരിക്കുന്ന സാധുവായ മനുഷ്യന് നരകം ഹറാം. ആരെയും വക്രബുദ്ധിയില്ലാതെ നശിപ്പിക്കാനില്ലാതെ കൽബ് നല്ല കൽബുള്ള ആ മനുഷ്യന്റെ നരകം ഹറാം. ആ ഒരു ഹറാമിയത്ത് നരകത്തിന്റെ നിഷിദ്ധത നമ്മൾ നേടിയെടുക്കും. അതിന് അസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ലോകത്തൊരു മനുഷ്യൻ പരിപൂർണമായ മനുഷ്യനായി മാറാൻ ഏറ്റവും നികൃഷ്ടമായ ജീവിയായിട്ട് അവൻ കാണുന്ന നായ ഉണ്ടല്ലോ, നായ തൊട്ടാൽ ഏഴു പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞ നായ ഉണ്ടല്ലോ, വഴിയിൽ വെച്ചൊരു നായയെ കണ്ടാൽ ആരും അറിയാതെ കല്ലെടുത്തു പോകും, അത്രയ്ക്ക് വൃത്തികെട്ട ജീവിയായ നായ. ആ നായയിൽ നിന്നൊരു മനുഷ്യന് പഠിക്കാ പരിപൂർണമായ പത്ത് കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറയുകയാ. സൂഫി മണ്ഡലത്തിന്റെ രാജകുമാരനായി സന്തോഷത്തോടെ ജീവിച്ച, അല്ലാരെ പഴന്ന് നിറച്ചുകൊണ്ട് ലോകത്ത് പൊട്ടിക്കിറന്ന, ഒരുപാട് ഗുണപാഠ മോമലീങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മുൻമറന്നു പോര ഹസൻ ബസരി റളിയല്ലാഹു എന്നവന്റെ ഉപദേശമുണ്ടല്ലോ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ദിവസമായിട്ട് മാറാറി ഉപദേശങ്ങളെ ആരും നിങ്ങളും തിരഞ്ഞെടുക്കണം. നായ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വെറുക്കുന്ന ജീവിയാണെങ്കിലും ഇന്ന് എല്ലാ വീടുകളിലും അതിനെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. എല്ലാ വീടുകളിലും നായയെ സ്നേഹിച്ചു തുടങ്ങി. അമേരിക്കയിൽ നായയുടെ കുഞ്ഞിനെ പെണ്ണ് പ്രസവിച്ചു തുടങ്ങിയിരിക്കുന്നു. നായയെ മടിത്തത്തിൽ വെച്ചുകൊണ്ട് യാത്ര പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ വാഹനത്തിൽ തന്റെ വളർത്തു നായ അടുത്തിരുത്തിയിട്ട് തലോടി കൊണ്ടുപോകുന്ന ഭർത്താവിന് ചാറ്റ ഭാര്യയും നായയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു കാലം. മക്കളെ കുളിപ്പിക്കാൻ നേരമില്ലാത്ത ഉമ്മ രാവിലെ നായയുടെ പുറത്ത് വെള്ളം കോരി അടിച്ച് ഓലത്തുമ്പത്തിയിരുന്നു ഏലാടും എന്റെ നായ്ക്കുട്ടി, അങ്ങനെ പാട്ടുപാടുന്ന കാലമാണ്. ആലോചിച്ച് നോക്കി, നായകളെ ഉമ്മമാരും ഉപ്പമാരും കുളിപ്പിക്കുന്നു. നായക്ക് 10,000 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുമ്പോ 5 രൂപയുടെ ഗുളിയക്ക് വേണ്ടി പൊട്ടിക്കറിയുന്ന ജീവിക്കുന്ന നാടായി കേരളം മാറുമ്പോ നിങ്ങളെല്ലാവരും നായകളെ വളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിഷയം പറയും, മറിച്ച് ഞാനും നിങ്ങളും വെറുക്കുന്ന നായ പോലും നമ്മെ മനുഷ്യനാക്കാൻ 10 ഗുണപാഠം കൂടെ കൊണ്ടു നടക്കുകയാണ്. അതിന്റെ സ്വഭാവ രീതിയിൽ അതുണ്ടത്ര, അതെങ്ങനെ ആ സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയുമെന്ന്, അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയുമെന്ന് അസൻ ബസരിയെന്ന് പറയുന്നു. നായ നമ്മൾ നെഞ്ചായിട്ട് കാണുന്നുവെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ കൽബും വാസിപ്പും ഈ സൂറത്തിൽ കഹ്ഫിന് പോലും ധാരാളം പ്രത്യേകതയുണ്ട്. അത് ഖുർആൻ രക്ഷയും ശിക്ഷയും എന്ന വിഷയത്തിൽ പറയാനുള്ളതാ. എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു, സൂറത്തിൽ കഹ്ഫ് ഓതി എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഉസ്താദ് ആകെ, ഇവിടുത്തെ ഉസ്താദ് ആകെ നിരാശയിലും പ്രയാസത്തിലും കളഞ്ഞിട്ട് പോടാന്ന് അള്ളാഹുവാണ് എന്നോട് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത്. ഉസ്താദെ, കായംകുളത്തിൽ നിന്ന്, ആറാട്ടുപുഴയിൽ നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വാത് കേൾക്കാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മഹലിൽ പെട്ട ഒരുപാട് വീടുകൾ ഇപ്പോഴും ഇതറിഞ്ഞിട്ടില്ലാത്ത പോലെ നടക്കാണ്. അതിൽ ചിലരൊക്കെ വലിയ ദീനീ പ്രവർത്തകരാന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ ദീനാ നമ്മൾ വളർത്തുക? ആരുടെ ദീനാ നമ്മൾ വളർത്തുക? നമ്മുടെ മഹലിന്റെ മുറ്റത്ത് പള്ളി ഉടക്കിയിട്ട് ആ പാവപ്പെട്ട സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എത്ര മയത്തോടെ, എത്ര ഭംഗിയോടെ ഈ നാടിന്റെ കെട്ടുറപ്പിന്റെ കാര്യം പറഞ്ഞു. ആർക്കും ഇവിടെ സോർത്തരയില്ല, അധികാരമോഹങ്ങളില്ല, എന്നിട്ട് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഓരോരുത്തർക്ക് ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ സംഘടന, എന്റെ ദീൻ, എന്റെ ഭാര്യ തലമുറയ്ക്കുക, എന്റെ മക്കൾ സലാം പറഞ്ഞിട്ട് പോവുക, എന്റെ വീട് വളരെ റാഹത്തായിരിക്കുക, പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരോടെങ്കിലും അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയാം, അതോടുകൂടി കബൂലായ എന്ന തരേണ്ട ധാരണ. എന്താ കരുതിയത്? ഇതാണ് ദീൻ. വഴിയിൽ കാണുന്നവരോട് അള്ളാഹയെ കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ നിന്റെ ദീൻ തീരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം ദീൻ തീരേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചാ. അവർ മൈക്ക് കെട്ടി വെച്ച് പറയുന്ന മുഴുവൻ അള്ളാഹയെ കുറിച്ചാണ്. നമ്മൾ എന്തേ മനസ്സിലാക്കാത്ത, അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ നാട്ടിൽ വേണ്ടേ? മനോഹരമായി പള്ളി എത്ര ഭംഗിയാ അത് കാണാൻ, എത്ര കഷ്ടപ്പെട്ട അത് ചെയ്തു വെച്ചിരിക്ക, അതിന്റെ കീഴിൽ കെട്ടുറപ്പോടുകൂടി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ. എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകണം, ദാ കിടക്കണം എന്ന് പറഞ്ഞു എന്തിനാ നമ്മൾ ഈ കിടന്ന് ഈ ത്യാഗം സഹിക്കാൻ പോവാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടുവന്നേ പറ്റൂ. ഞാനും നിങ്ങളും പിടിച്ച കൊമ്പാട് പുളിങ്കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വളച്ചൊടിക്കല്ലേ? സംഘടനയുടെ നേതൃത്വം പറയുന്നത് മാത്രമാണ് ഹക്ക്, ബാക്കി ഏത് പ്രസ്ഥാനം പറയുന്നത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് ചവിട്ടിപ്പേക്കുന്നു. മടവാറിനെ ചെയ്തെന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പ്രസ്ഥാനം പോലും തന്റെ പുസ്തകത്തിലൂടെ 100-ലധികം പ്രാവശ്യം തന്റെ സ്വന്തം നേതാവിനെ ചെയ്തെന്ന് വിളിക്കുമ്പോ റസൂലുള്ളാഹി കാലം തന്റെ നേതാവിനെ വന്നു ഹബീബിനെക്കാളും നല്ല പാഠം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് കിട്ടിപ്പോയോ? വേണ്ടതെന്താ? നല്ല മയത്തോടെ, ധർമ്മതത്തോടെ, യഥാശോടെ വന്നിരുന്നില്ലാരെങ്കിൽ എവിടെയെങ്കിലും പോയി 10 വർഷത്തെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ നാം വല്ല ദീനുള്ളവനായി പോയെന്ന് ചിന്തിച്ചു പോലും കേട്ട് വരുത്തിയിട്ടല്ലേ ഈ സമുദായത്തിൽ അള്ളാഹുവിന്
അള്ളാഹുവിന്റെ ദീനെന്ന് പറഞ്ഞ മലയാള പുസ്തകത്തിന് മാത്രം കെട്ടി ഒതുക്കി വെക്കാറുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലോര് വാഹയാത്തു സാലിയാത്തിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം നിങ്ങൾക്ക് കഴിയോ? ശബീർ റഷാദിന്റെ ലൈബ്രറിയിലേക്ക് കടന്നതെല്ലാം കഴിയോ? കാലം തോറും അർഗസമക്കമുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, എ പിയുടെയും ഇ കെയുടെയും സ്ഥാപനങ്ങൾ, കൃഷ്ണയുടെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിന്റെ ഓടിപ്പിടിക്കുന്ന കിതാബ് അടക്കി വെച്ചിരിക്കുന്ന ലൈബ്രറിയുടെ അകത്തേക്കൊന്ന് കടന്നു എന്നാൽ ഒരു വരി തെറ്റുകൂടാതെ വായിച്ചർത്ഥം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയില്ല. പിന്നെ ആരോ കിട്ടിയ മലയാളം പുസ്തകമാണ് ഏറ്റവും വലിയ വേദമെന്ന് പറഞ്ഞ് തലയിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഭീമന്റെ പ്രവർത്തനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നവരെ, നന്മയുടെ വാതായനങ്ങൾ നാട്ടിൽ പൊട്ടി വിളിക്കുമ്പോ അതിനെ പെട്ടോളം വെച്ച് കത്തിക്കുന്ന ദുർഗുണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുള്ളത്. അത് വീരിന്റെ പ്രവർത്തകർക്ക് ചേർന്നതല്ല. അല്ലാഹു നമ്മെ കാത്തി രക്ഷിക്കട്ടെ. നായ പഠിപ്പിച്ചു തരാ പത്ത് കാര്യം, ഞാൻ പഠിപ്പിക്കല്ല, താത് പഠിപ്പിക്കല്ല, നമ്മൾ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പഠിച്ചോ. നമ്മുടെ വീടിന്റെ മുമ്പ് നിൽക്കുന്ന നായ തെരുവനായ നമുക്ക് പറഞ്ഞു തരുന്നു പത്ത് ഗുണപാഠം. അത് പഠിച്ചിട്ടെങ്കിലും നീ മനുഷ്യനാകുന്ന അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓരുന്ന എത്ര പേരുണ്ട്? ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ പുണ്യമാണ്. അപകടത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് അവൻ അള്ളാഹു രക്ഷപ്പെടുത്തു. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവലുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. പെണ്ണുങ്ങൾ ഓതണം. പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോയ, പെണ്ണുങ്ങൾ ഓതാൻ വേണ്ടി പള്ളിയിൽ പോയാൽ ഖുർആൻ തകയത്തില്ല. പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് ഓതണം. വെള്ളിയാഴ്ച രാ വസ്ത്ര കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് വീട്ടിൽ നിന്ന് സൂറത്തുൽ കഹഫിന്റെ പ്രിയപ്പെട്ട വെള്ളിയാഴ്ച ദുഹറിന് മുമ്പ് പ്രിയപ്പെട്ട സഹോദരിമാർ ഓതണം. ആണുങ്ങൾ ഓതണം. 12:30 ആകുമ്പോ മിമ്പർ കയറി ഉസ്താദ് അമീർ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ അതുവരെ വെളിയിൽ നിന്നുകൊണ്ട് പാത്താളം അടിക്കുക. അള്ളാഹുയെ നമ്മളെ പോയിട്ട് ബാക്കിയുള്ള നീളത്തിന് നാക്കള്ള വന്നിട്ടുണ്ട്. പത്ത് പേരെ കിട്ടിയാ പിന്നെ ഇതുപോലെ ഡകാഡകാന്ന് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെയാ പറയുന്നറിയോ? എന്തൊക്കെയാ പറയാ? ഒരു സ്ഥലത്ത് ഞാനിങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയ 1.5 രൂപ ഒരു സ്പീക്കർ എടുത്തു വെച്ച്, ഒരു പുക പോണ ഒരു ആംബ്ലിഫയർ എടുത്തു വെച്ച് ഒരാൾ പ്രസവിക്കാൻ 4 പേര് മുമ്പ് കേൾക്കാൻ വന്നിരിക്കും. എന്തൊരു പ്രസംഗം അറിയോ? ഞാനിവിടെ പറയുന്നത് അന്ന് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട്, വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ബറാക് ഒബാമ കണ്ടുകൊണ്ടിരിക്കുകയാ. അത് അങ്ങനെയൊക്കെ അതല്ലേ ജോലി? ഇവന്റെ 1.5 രൂപ ആംബ്ലിഫയർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ വാത്താളം അടിക്കാൻ നമ്മൾ അമ്മോ സമ്മതിച്ചു കൊടുത്തേ കിട്ടും. താത്തമാരൊക്കെ കല്യാണത്തിന് പോയി 10 പേരെ കണ്ടാൽ പറയുന്ന അങ്ങ് തുടങ്ങിയ ഉണ്ടല്ലോ. എന്റെ മച്ച എങ്ങനെയാ? എന്ന് രാത്രി പിന്നെ ഇച്ചിരി പാല് കുടിക്കണം, ഇച്ചിരി മുട്ട ആ പൊരിച്ചത് കുടിക്കണം, എല്ലാ ദിവസവും അറിയാം. ഒന്നും കഴിക്കാറില്ല. പിന്നെ ബോയ്സ് ബോയ്സ് ആണ് എന്റെ മച്ചിന്റെ പ്രധാന. ഒന്നും വേണ്ട, ബോയ്സ് വാങ്ങാ, വെള്ളത്തിൽ കലക്കുക, ഇങ്ങനെ ആടിന് വെള്ളം കൊടുക്കുന്നില്ല, മച്ച വരെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ മച്ചാക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെ താളം വിടാൻ അല്ലോ. അതുപോലെ നമ്മളോ? നമ്മള് മോശമാണോ? സുബ്ഹാനല്ലാ, നമ്മളും മിടുക്കരല്ലേ. നമ്മൾ ചില ആൾക്കാര് ഒരു സ്ഥലത്ത് ഇത്രയും ആളെ കാണുമ്പോ ചില ചെറുപ്പക്കാരെ കുറിച്ച് പറയും, എന്നാലും നമ്മളവിടെ തന്നെ അത്ര പോരാ. കാരണം എന്താ? നമ്മളെക്കാരും വലിയ പരിപാടി ലോകത്താരും വെക്കാൻ പാടില്ല എന്ന തീരുമാനത്തിലാവും. അതുകൊണ്ട് വേറെ ഏത് സ്ഥലത്തിന്റെ അത്ര പറ്റൂല. ചിലപ്പോ അതിന്റെ ഇരട്ടി കാരണം ആള് എന്നാലും അങ്ങനെ പറയും. താളം വിടാൻ, സംസാരിക്കാൻ 10 പേരെ കിട്ടിയാ നമ്മളെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള. അതുപോലെ ആ സഹോദരങ്ങളെ, ആ രീതിയിലൂടെ മാത്രം നമ്മൾ കടന്നു വന്നാ പോരാ. നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ ഓടുക. വെളിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഹബീബ് ഉസ്താദ് ഖുത്ബ പറയുമ്പോ നിസ്കാരം തുടങ്ങുന്ന ചാരിക്കേറി നിസ്കരിച്ച് തിറങ്ങി വരുന്നവന് ജുമഅ കിട്ടുമോ? ഇല്ല. ഖുത്ബയുടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നവനല്ലാതെ ജുമഅ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ജുമഅ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ ഉസ്താദ് എന്തെങ്കിലും നസീഹത്ത് പറഞ്ഞാ കേൾക്കാതിരിക്കോ? ഇല്ല. പക്ഷേ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓടുകയല്ലേ? സൂറത്തിൽ നേരമില്ലാത്ത സമുദായം ഇറങ്ങിയോടിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ നമ്മൾ പറയുന്നതെന്താ? ഒരു സോഡ നാരങ്ങ ഒഴിച്ചടേ പോയാ, കടയിൽ വരിക. എല്ലാ ജുമാനസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയ ഉടനെ ഒരു സോഡ നാരങ്ങ പോയ കുടിച്ചുകൊണ്ട് ഒറ്റ പോക്ക. വേറെ ഒന്നും, പള്ളിയിലെന്ത് പൊതുയോഗം നടന്നാലെന്ത്, മതപ്രസംഗം നടന്നാലെന്ത്, കമ്മിറ്റി നടന്നാലെന്ത്, സ്ഥാനം പിരിച്ചുവിട്ടാലെന്ത്, ഉസ്താനെ തിരിച്ചെടുത്താലെന്ത്, ഇതൊക്കെ ഒരു പ്രശ്നം. അവരൊന്നും അറിയേണ്ട കാര്യമില്ല.
അവന് മരിക്കുമ്പോ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. മിക്കവാറും അടക്കാൻ കിട്ടും, ഈ കണക്കിന് കവറിനകത്ത് കെട്ടിക്കുകയിലാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ അടക്കാൻ കിട്ടും? 7-8 ദിവസമൊക്കെ അങ്ങനെ കിടന്നാൽ ഓ വല്ലാത്ത രംഗമാണ്. കൂട്ടുകാരല്ലേ, കൂടെ കൊണ്ട് നടന്നോനല്ലേ. എത്ര സംഭവം ഇങ്ങനെ ലോകത്തും അനേകായിരം സംഭവങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണണം, നമ്മൾ അറിയണം, നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നടക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കണം. സൂറത്തിൽ കഹഫിൽ അല്ലാഹു പറയും, ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുത്ത നായ രാജാവിന്റെ അക്രമം കാരണം പരിശുദ്ധ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെട്ടു പോയ യുവാക്കൾക്ക് നേതൃത്വം കൊടുത്ത നായയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, മഹാഭാരത യുദ്ധം കൊടിഞ്ഞു വന്ന ആ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിലുണ്ടാകുന്ന നായയെ കുറിച്ച് മഹാഭാരതം പറയുമ്പോ, ഇത്താഹ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സ്വന്തം ജന്മനാഥൻ നിന്ന് ആ മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പോയി യുവിശ്വസ് എന്ന് പറയുന്ന മനുഷ്യൻ തിരിച്ച് ജന്മനാട്ടിലേക്ക് വരുമ്പോ വലിയ താടിയായി പോയി, ശരീരത്തിൽ ഒരുപാട് വ്യത്യാസം വന്നുപോയി. ഇത്താക്ക എന്ന് പറയുന്ന ബൈബിൾ പരിചയപ്പെടുത്തുന്ന രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോ ആ സഹോദരനെ തിരിച്ചറിയുന്നവരാരും അവിടെ ഇല്ല. ബന്ധുക്കൾക്ക് മനസ്സിലായില്ല, ആട്ടിയോടിച്ചു അവസാനം തിരിച്ചു പോകാൻ കടക്കരങ്ങിൽ വന്നിരിക്കുമ്പോ ആ സഹോദരൻ ധരിച്ചിരുന്ന കുപ്പായത്തിലേക്ക് ഒരു ജീവി വന്ന് കടിക്കുകയാ. തിരിച്ചു നോക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് താൻ തന്റെ മടികിലെത്തി പാല് കൊടുത്തിരുന്ന ബിസ്ക്കറ്റ് കൊടുത്തിരുന്ന വളർത്തു നായയാണ് വന്നിട്ട് തന്റെ യജമാനെ കണ്ട് തിരിച്ചറിഞ്ഞു പോയതെങ്കിൽ ആ നായയെ കുറിച്ച് ക്രൈസ്തവ മതം പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നായയിൽ നിന്ന് സമുദായത്തിന് പഠിക്കാനുള്ള 10 കാര്യം പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ, കുറഞ്ഞ ഭക്ഷണമാണ് ഒന്നാമത്തെ പാഠമതാണ്. നമ്മൾ നായക്ക് നിങ്ങൾ ഒരു 10 ആടിന്റെ എല്ലും അതുപോലെ തന്നെ ബാക്കി മാംസങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്ത് അവന് ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു എല്ലും എടുത്ത് കഴിച്ച് പതുക്കെ നടന്നു പോകും. മൊത്തവും മാർത്തി കാണിക്കില്ല, കവറിലൊന്നും ബാരിക്കേറ്റ് തുറന്നിട്ടൊന്നും പോകത്തില്ല. മതിയാവുന്നതിന് അപ്പുറം ഇനിയും വേണമെന്ന് പറഞ്ഞ് ആർത്തി മുത്തത് കഴിക്കത്തില്ല. അത് നായയുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം മനുഷ്യന് വളരെ നല്ലതാണ്. മദീനയിൽ ഒരു ഡോക്ടർ വന്നു അത്രേ, അല്ലാണ്ട് റസൂലിനോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് ഞാൻ ചികിത്സിക്കാൻ നിൽക്കട്ടെ 90 ദിവസം. അങ്ങനെ ചികിത്സ നടത്താൻ വേണ്ടി രോഗികളെ കാത്തിരുന്നിട്ട് രോഗികൾ ആരും വന്നില്ല. അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞു, എന്തേ ഞാനിവിടെ വന്നിട്ട് 90 ദിവസമായി ആരെയും കണ്ടില്ലല്ലോ. അള്ളാന്റെ റസൂല് പറഞ്ഞു, അവര് വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. വയറ് നിറയുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാ, അതുകൊണ്ട് രോഗം വരാറില്ല. അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് അത്താഴം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്നവരുണ്ടല്ലോ, ഹൗദിന്റെ അടുത്ത് ഇക്കാമത്ത് കുറെ പെട്ടെന്ന്, കാരണം ഇക്കാമത്ത് കൊടുത്തിട്ട് ആടിപ്പോ അത്രയ്ക്ക് ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി സമയമില്ല അത്രത്തോളം. ഞാൻ ആദ്യം ജോലി ചെയ്യാൻ പോയി ചെറിയൊരു മഹല്ല്, അവിടുത്തെ മഹദീ സാഹിബ് പാവോ സാധുവാൾ, വലിയ വിവരമൊന്നുമില്ല. അപ്പോ അന്ന് റമദാൻ മാസത്തിലെ ഒരു സ്ഥലത്ത് ആദ്യം 1st ദിവസം ഡേറ്റ് കൊടുത്ത് തെറ്റിപ്പോയത് കൊണ്ട് ആദ്യത്തെ ദിവസം വാദുണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോ സനതെടുത്ത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് 1st റമദാനാണ്, 1st ജോലിയാണ്. അപ്പൊ പ്രസവം കഴിഞ്ഞ് രാത്രി ഒരുപാട് വയ്യ വന്നു. അപ്പൊ ഞാൻ മജി സാഹിബിനോട് പറഞ്ഞു, അത്താഴത്തിന് ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ ഇച്ചിരി നേരത്തെ വിളിക്കണം. സാധാരണ ബാങ്കിൽ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കഴിക്കൽ, ഒരു 10-15 മിനിറ്റ് മുമ്പ് കഴിച്ച് തീർന്ന വല്ലൊക്കെ തേച്ചിരിക്കലാണ് ചെന്നത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ നേരത്തെ വിളിക്കണം, കാരണം സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോ ഞാനും ഉറങ്ങിപ്പോ, പ്രസവം കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വന്നത്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശരി സാറേ. അങ്ങനെ 1:30 ആയപ്പോ മൂപ്പര് വിളിക്കാൻ, ഞാൻ പറഞ്ഞു 1:30 അല്ലേ സാറേ, സാധനമല്ല അവിടെ എത്തിക്കൊണ്ട് മുമ്പോടിയാ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം 4 മണിക്ക് വിളിച്ചാൽ, നേരത്തെ ഞാൻ ഉദ്ദേശിച്ചാതാ 4 മണിക്ക് വിളിച്ചു. ശരി സാറേ, എന്നാ ആയിക്കോട്ടെ. അങ്ങനെ മുറ്റവും കടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി അങ്ങനെ ഇട്ടിട്ട് പാവപ്പെട്ട് ഇരുന്നിരുന്ന ഒരു സ്ഥലത്തിരുന്ന് ഉറങ്ങിപ്പോ. അപ്പുറത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി മൈക്കിൽ പൊട്ടിയപ്പോഴാ പുള്ളി ഉണരനെ പെട്ടെന്ന് എന്റെ 1st നോമ്പ് അടിക്കിരി എടുത്ത് വന്നിട്ട് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു, പേസ്റ്റും എടുത്ത് ബ്രഷിലൊക്കെ വെച്ച് ഇങ്ങനെ പള്ളിയൊക്കെ വേണ്ടി പോകുമ്പോ അദ്ദേഹം എവിടെ പോവാ,
പറഞ്ഞ് പല്ല് വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കണ്ടേ, ഇന്നിപ്പോ പല്ല് കഴിക്കാതെ കഴിക്കാം, പെട്ടെന്ന് വരി. അപ്പൊ അപ്പുറത്ത് വാങ്ങിയേക്കാം. ഞാൻ പറഞ്ഞു അവിടെ വാങ്ങി, അത് അവിടെ ഇല്ലേ, നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ പതുക്കെ ഇവിടെ വാങ്ങി കൊടുത്തതാ. ഇവിടത്തെ വാങ്ങി കേൾക്കുമ്പോൾ നിങ്ങൾ കഴിക്കാലോ, അതുവരെ കഴിക്കാലോ, ഞാൻ പതുക്കെ വിളിച്ചോളാം, നിങ്ങൾ കഴിക്കും, പെട്ടെന്ന് പല്ല് കഴിക്കാൻ പോണ്ടതാ. ഇത് നമ്മുടെ ജീവിതത്തെ ആവശ്യം. ഈ സഹോദരൻ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കേട്ടോ, ചില ആൾക്കാർ പറയും പ്രസംഗത്തിന്റെ മഞ്ചിന് വേണ്ടി പറയുന്ന അബ്ദുൽ കണ്ണെന്നാണ് അദ്ദേഹത്തെ എല്ലാരും വിളിക്കുക. സ്ഥലം കൂടെ പറഞ്ഞുതരാൻ വേഗോട്, സംശയമുള്ളവർക്ക് ഇനിയിപ്പോ അത് വേണ്ട. അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെ കുറവുണ്ടല്ലോ, ആ ഭക്ഷണത്തിന്റെ കുറവ് ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൽ അല്ലാതെ സുഖാനുഭവത്താണ്. നമുക്ക് തന്ന ഭക്ഷണത്തെ വളരെ കുറച്ചു മാത്രം സേവിക്കുക, കുറച്ചു മാത്രം കഴിക്കുക, അത് വളരെ നല്ല സ്വഭാവമാണ്. മദീനയുടെ വളവാളന്റെ പൊന്നുപോലെ ഫാത്തിമ ബീവിയല്ലാഹു തആലാക്ക് അലിയല്ലാഹുവിന് ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാവ് കൊണ്ടുവരിക. ഫാത്തിമ ോട് പറഞ്ഞു, ഫാത്തിമ എത്രയോ ദിവസങ്ങളായി ഈട്ടപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഇന്ന് ഹരിയായി കിട്ടിയ ഈ മാവുണ്ടല്ലോ, അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം എന്തെന്നറിയോ, തന്റെ കൈകൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നല്ലോ, അതുണ്ടാക്കി കൊടുക്കാനുള്ള സാധന സാമഗ്രികളും ആ ചിറ്റക്കൂടെ അകത്തലത്തില്ലാത്തത് കൊണ്ടാണ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. ഉള്ളതിനോടുകൂടി തന്നെ അതിനൊന്നും നേരമില്ലാതെ മെനക്കെടാതെ സമയം പറയുന്ന പെണ്ണല്ല റസൂലുള്ളാഹി പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആലാഹ. അതുകൊണ്ട് അന്നത്തെ നാട്ടിന് പത്തിരി എന്ന് നമുക്ക് ഇന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഭക്ഷണം ഉണ്ടാക്കുക. അതുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നു. അലി റളിയല്ലാഹു അൻഹ ചോദിച്ച്, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? സന്തോഷത്തോടെ ഈ ഭക്ഷണം നിനക്ക് വിളമ്പിത്തന്നുകൂടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന, അലിയേ ഈ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എന്റെ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുപോട്ടെ. ജീവിതത്തിൽ ആദ്യമായി ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ മനോഹരമായ ഈ ഭക്ഷണം ഞാൻ എന്റെ റസൂലിന് കൊടുക്കട്ടെ, അല്ലാന്റെ ഹബീബിന് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ നിറദൈവത്തിന്റെ മുന്നിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആലാ കടന്നു ചെല്ലുമ്പോ വഖാമ ഇലൈഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ട് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ഒന്ന് സ്വീകരിക്കുക. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ച്, ഫാത്തിമാവിന്റെ കയ്യിലെന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഈ ഫാത്തിമയുടെ കൈകൊണ്ടുണ്ടാക്കിയ പത്തിരിയാണ് നബിയേ അങ്ങേക്ക് തരാതെ കഴിക്കാൻ എന്റെ മനസ്സിലോദിക്കുന്നില്ല, അങ്ങേക്ക് തരാതെ കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ലാന്റെ നബിയേ അവിടുന്ന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പത്തി കുഞ്ഞാര നബിതങ്ങളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോ അല്ലാന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ ഒരാഹാര സാധനം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസമായി. ഫാത്തിമ ആഘോഷത്തെ കുറിച്ച് മോശമായി പറയുന്നു എന്ന് എന്റെ ചെറുപ്പക്കാർക്കൊരു അഭിപ്രായമുണ്ടല്ലോ, അഭിപ്രായം നിങ്ങൾ മാറ്റണം. എന്തെനിക്ക് അഭിപ്രായമില്ല, എന്നെ ഒരു സംഘടനയിലും നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സംഘടനയുടെ പരിപാടികളും നിങ്ങൾ കൃത്യമായി വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാഹു എനിക്ക് ആഫിയത്ത് തന്ന, അല്ലാഹു എനിക്ക് ആരോഗ്യം തന്ന, എന്റെ റോഡ് പിരിയുന്നത് ലോകത്തിന്റെ നാടുകളെ കുറിച്ച് ആവേശത്തോടെ ആരുടെ മുന്നിലും പറയാറിന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എടുക്കണോ? നിബിദിനത്തിന്റെ അന്ന് മാത്രം ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തെ ഏറ്റവും കൂടുതൽ പത്തിനി കിടന്നിട്ടുള്ളതാരാന്ന് ചോദിച്ച മുസ്ലിം സമുദായത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് ഫലസ്തീനിലെ ഇന്ത്യ മക്കളല്ല, മദീനയുടെ രാജകുമാർ
നബി മുഹമ്മദ് മുസ്തഫ അച്ഛനെ വിളിച്ചിട്ട് സഹാബത്ത് ആദ്യം കാട്ടിക്കുന്ന പോലെ കാട്ടിച്ച ചരിത്രമുണ്ടല്ലോ, അത് പ്രവാചനത്തിന്റെ മുൻപിന് വേണ്ടി പ്രാസംഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇറങ്ങി വെച്ചിരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ. വഴിയോ നോടുന്നവരിൽ നിന്നൊക്കെ പടം പിരിച്ചിട്ട് എന്തിനാ നിബന്ധന ചോറ് വെക്കുന്നത്? നിന്റെ കയ്യിലുണ്ടെങ്കിൽ ചോദിച്ചാ പോരെ, നിന്നെ കൊണ്ട് കളിയോക്കി വെച്ചു കൊടുത്താ പോരെ. വഴിയേതോറും അന്നന്റെയും ചേച്ചിയുടെയും മുമ്പ് കൈ നീട്ടിയിട്ട് രസീതെഴുതി കൊടുത്തിട്ട് ചോറ് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മേത്തന്മാർ ഇരുതിന്റെയാണ് പണിയുന്നവരെന്ന് മറ്റു സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ പരിഹസിക്കുമ്പോ മദീനയുടെ മണവാളന്റെ മനസ്സ് വേദനിക്കൂലേ. നിന്റെ ഗുണമെടുക്കണോ, നമ്മുടെ ഗുണമെടുക്കണോ, നമ്മൾ നഷ്ടപ്പെട്ട വീട് പോയിക്ക് ഉണ്ടാക്കിയ പണമുണ്ടല്ലോ, ആ പണമെടുത്തിട്ട് എത്ര ചെമ്പ് ബിരിയാണി വേണമെങ്കിലും വെച്ചു കൊടുത്തോ. എന്നിട്ട് ആ ഒരു ദിവസം അന്ന് കഴിയുമ്പോ ഘോഷയാത്രക്കിടയിൽ പോലും കല്ലുപിടിച്ചുകൊണ്ട് ബോധമില്ലാതെ മറന്നുകഴിഞ്ഞവർ കേരളത്തിന്റെ അപമാനമായ മുസ്ലിങ്ങളാ പ്രിയപ്പെട്ടവര്. അല്ലാന്റെ റസൂലിനെ അങ്ങനെയുള്ളവരെ വ്യത്യാസം ഞാനും നിങ്ങൾ എന്ത് മുതലാ മനസ്സിലാക്കി തുടങ്ങിയത്? വേണ്ട വേണ്ട, അല്ലാന്റെ ഹബീബിനെ മനസ്സിലെന്ന് സ്നേഹിക്കുന്നവര് ഒരു പന്തണ്ടല്ലോ, ഒന്നാവുന്ന റബീലിനവര് ഒന്നുകൊരു കണ്ണീരാ. എന്നിട്ട് ഈമാനുള്ളവരുടെ ആഘോഷം കാണുമ്പോഴറിയാ, ഇസ്സത്തുള്ളവരുടെ ആഘോഷം കാണുമ്പോഴറിയാ, അവര് പത്തും ഇരുപതും വയസ്സാറ പെൺകുട്ടികളെ അണിയിച്ചൊടിക്ക റോഡിലേ നടത്തില്ല, അവര് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സാറ ചെറുപ്പക്കാര് സിനിമാറ്റിക് ഭാഷ പോലും തോക്കുന്ന രീതിയിലുള്ള ഡെസ്മുട്ട് നടത്തില്ല. നിബിദിനത്തിന് എന്റെ പ്രിയപ്പെട്ടവനെ, നിബിദിനത്തിന് ഒരു പാട്ടിടാ. ഒരു പോരുമോ, നബിയോട് ചോദിക്കാണ് ഒരു പൂ തന്നാ കൂടെ ഒരു നബിദിനത്തിന്. നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ റോഡുകളിൽ വീടിന്റെ ജനസിലുകളിൽ പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നു നിന്നതൊക്കെ കാണുമ്പോ അള്ളാഹു റസൂലിനെ അങ്ങനെയാണോ പ്രതിപ്പെടുത്താറുള്ളത്? നബിദിനം നിങ്ങൾ ആഘോഷിച്ച് ഒരിക്കൽ ആഘോഷിക്കണ്ട ഞാൻ പറയില്ല, പക്ഷേ അതിന് ചില നിയമ സംഹിതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അല്ലാതെ അങ്ങ് അലങ്കോലമായിട്ട് ആർക്കും അഴിഞ്ഞാടാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തുറന്നു കൊടുക്കരുത്. അള്ളാഹു കാത്തിരിച്ച് ഓരോ മഹലിലും അതിന്റെ അടുക്കും ചിട്ടയും ആവശ്യമാണ്. ഓരോ മഹലിലും വേണം, എല്ലാ മഹലിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി മയത്തോടുകൂടി വേണം ആ പരിപാടി നടത്തണം. ചില സ്ഥലത്ത് പള്ളികളിൽ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നത് പോലും നിബിദിന ഘോഷയാത്രയിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയും, വിടാ അടുത്തത് പള്ളിക്ക് ഒരുപാട് കാശ് നാളിൽ വിടാ, ആ ജംഷനിലെത്തുമ്പോൾ തന്നെ മറ്റേ പാട്ട് ഏത് പാട്ടാ ണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണെങ്കിൽ ഈ കളി അപകടമാണ്. മാപ്പിളപ്പാട്ടിനും അല്ലെങ്കിൽ ദർമ്മൂട്ടിനൊക്കെ ഇതേ ഉള്ളൂ നമുക്ക്. എത്ര ഏറെ റഹ്മാൻ വരെ തോറ്റുപോകുന്ന സംഗീതം ഇട്ടിട്ടല്ലേ നിബിദങ്ങളെ നമ്മൾ വിളിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, എൻ്റെ ശബ്ദം ശ്രവിക്കും. പ്രവാചകനെ കുറിച്ച് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഉസ്താദ് ബാക്കവി സുന്നത്ത് ജമാഅത്തുകാരനല്ല. ആ ആൾക്കാരങ്ങനെ പറഞ്ഞോട്ടെ, അതിലെനിക്ക് ഒരു സങ്കടവും. ചില ആൾക്കാർ പറയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്? എൻ്റെ മുന്നിൽ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, നമ്മളെന്താ കരുതിയത്? നമ്മളെന്താ സുന്നത്തിയ മാത്രം പറഞ്ഞാൽ കരുതിയത്? ഒരു നിബിദിനത്തിന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്നതാണ് സുന്നത്തിയ മാത്രം പറഞ്ഞ. മദീനയിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരണം, അപ്പോഴാണ് സുന്നത്തിയ മാത്രം കിട്ടുക. അവിടെ ഒന്ന് പോയിട്ട് വരണം. നമ്മുടെ നാടും നഗരവും ഒന്നും കണ്ടതുപോലെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബിനെ യഥാർത്ഥ സ്നേഹം മനസ്സിൽ നിന്ന് വരുന്ന ഒരു നിബിദിനാഘോഷം. ഓരോ പള്ളികളിലും ഓരോ ഉസ്താദുമാരും ഓരോ പിന്നെ പള്ളി പരിപാലകരും നേതൃത്വം കൊടുക്കുന്നത്. അല്ലാതെ ഇന്നലെ വരെ പള്ളിയിൽ കയറാത്തതിനും അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനുള്ള ഒരു ദിവസമായിട്ട് അതിനെ നമ്മൾ അങ്ങനെ അടിച്ചു വിട്ടുകൊടുക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിനെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു,
കള്ളുകൂടിയ നിവേദനത്തിന്റെ നിവേദനത്തിന്റെ അന്ന് നബിയെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വിടുകയില്ലേ ഉസ്താദേ എന്നാണ് സംശയം. എന്നാലും ഇതൊന്നും നന്നാവണമെന്നല്ല, നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നല്ല, എല്ലാ കുടിയന്മാരും വരട്ടെ എന്ന് അവർ പറയാം, അത് മാറ്റിയിട്ട് വരാനല്ല പറയാം. ഞാൻ പറയുന്നത് അതേ ഉള്ളൂ പ്രിയപ്പെട്ട, എന്തിനാ എല്ലാം ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത്? അത്രയ്ക്ക് തലവെളിവില്ലാതായി പോയ നമ്മുടെ എന്തും മസ്താ നമ്മുടെ തലയിൽ പിശാചു പോലും വെച്ചത് ചിന്തിച്ചുകൂടെ നമുക്ക്? അടിസ്ഥാനപരമായ പ്രിയപ്പെട്ടവർ അള്ളാഹുന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രംഗത്തിറങ്ങണം. പക്ഷേ അള്ളാഹുന്റെ ഹബീബിനെ നോവിപ്പിക്കരുത്. അള്ളാഹുന്റെ ഹബീബിന്റെ മനസ്സ് വന്നാൽ പിന്നെ ആരെ തൃപ്തിപ്പെടുത്താനാ ദീനിൽ പ്രവർത്തിക്കുന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിച്ചപ്പോ ആകാശം പൊട്ടിക്കരഞ്ഞ് മലക്കിറങ്ങിയില്ലേ? അന്ന് മനസ്സ് വേദനിക്കണ്ടേക്കറ അങ്ങനെ അള്ളാഹും മനസ്സൂലെ അങ്ങനെ അള്ളാഹു വിടുന്നിട്ടില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സമാധാനിപ്പിച്ചെങ്കില് ആ റസൂലുള്ളാഹ വേദനിപ്പിക്കല്ലേ, ആ റസൂലുള്ളാഹ സങ്കടപ്പെടുത്തല്ലേ? ഫാത്തിമ റളിയല്ലാഹുവിനോട് പൊന്നാരൻ നബി തങ്ങളെ പറയുക, ഫാത്തിമ ഏഴു ദിവസം കഴിഞ്ഞിട്ട് നാൻ ആദ്യം കുടിക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അതുകൊണ്ട് സഹോദരങ്ങള് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ പറയോ. ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണമാ? കുത്തി തിന്നുന്ന ഭക്ഷണം. എല്ലാവരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് മമ്മി ഇറങ്ങിയത്. മമ്മി റെഡിയായോ? മോളു മോളൂട്ടം വരൂ. പണ്ട് പഴങ്കഞ്ഞി ഉരുത്തി അടിച്ച വ്യാപാര ചെറുപക്കളെ കാര്യമായി പറഞ്ഞു ആ ഒരു അവസ്ഥയാ. അങ്ങനെയൊന്നും കഴിക്കണ്ടെന്നല്ല, ആഹാരത്തിനോട് ചില മര്യാദയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്താ? ബുഫേ. പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും, ഭർത്താവ് ചോദിക്കും എന്തായാലും അവിടെ ഭക്ഷണം, അവിടെ ഭക്ഷണം ബുഫേ. ആ നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം, അതാണ് ഗുഹേ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരണം. മര്യാദയ്ക്ക് ആ പിന്നെ ഈ രീതിയോട് മര്യാദയോടുകൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടു. ഇനി രണ്ടാമത്തെ കാര്യം, ഒന്ന് കുറഞ്ഞ ഭക്ഷണമാണ് നായയുടെ ഒന്നാമത്തെ സ്വഭാവം. ഭക്ഷണം ഒരുപാട് നായ കഴിക്കാറില്ല, കുറച്ച് കഴിക്കും. രണ്ടാമത്തത് കുറഞ്ഞ ഉറക്കമാണ്. നായ ഒരുപാട് ഉറങ്ങൂല. ഇന്നലെ ഉറക്കമൊഴിഞ്ഞെന്ന് പറഞ്ഞ് പകല് മൊത്തം കിടന്ന് ഉറങ്ങൂല നായ. അങ്ങനെ ഉറങ്ങണ നായ ഉണ്ടത് ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കി, ഒരു നായയും ഒരുപാട് ഉറങ്ങൂല, വളരെ കുറച്ചുറക്കം മാത്രം നായ. അതുകൊണ്ടാണ് ആ നായ എന്തിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കാവല് നിൽക്കണം. കാവല് നിൽക്കുന്ന ആൾ ഉറങ്ങിയാൽ ഭാഷ്യായിരിക്കും. നമ്മൾ കിടന്നുറങ്ങിയാൽ ഭാര്യ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ നമ്മളറിയത്തില്ല. ഉച്ചയ്ക്ക് വന്ന് ചോറ് വെച്ചിട്ട് വിളിക്കാൻ പറയാം. അപ്പോ നായ ഉണ്ടല്ലോ, കുറഞ്ഞ ഉറക്കം മാത്രമേയുള്ളൂ. നായ ഇങ്ങനെ ഉറങ്ങിക്കിടക്കാൻ ഒരു വീടിന്റെ മുമ്പ് ഗേറ്റ് ഒന്നിനെ ചാടി, അതോടുകൂടി നായ ഉറക്കം വീഴും. ഈ മനുഷ്യരെ അങ്ങോട്ട് ആ മെടലൊക്കെ അങ്ങോട്ട് പോയി വെട്ടമൊക്കെ വെളിച്ചമൊക്കെ മാറുമ്പോ വീണ്ടും ഈ നായ വന്ന് കിടന്ന് ഉറങ്ങാൻ പെട്ടെന്ന് എടുത്തോണ്ട്. ഇതായിരിക്കണം ഒരു മനുഷ്യന്റെ ഉറക്കം, ഇതേ ആവാവും ഒരു മനുഷ്യന്റെ ഉറക്കം. നമ്മൾ ഉറങ്ങുന്ന കാരണം 16 തലയണ ഉണ്ടാവും അല്ലേ? പിന്നെ ഏത് കോലത്തിലാ കിടക്ക? അനിയനുടുത്ത ഉണ്ടായിരിക്കും ചേട്ടൻ രാവിലെ കൊണ്ടിറങ്ങി വരിക. ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ മര്യാദക്ക് കിടക്കുമോ? വേറെ ഒന്നുമല്ല, നമ്മുടെ രാത്രി തന്നെ ജോലി. മര്യാദക്ക് എന്തെങ്കിലും ദിക്ർ പറയാനുണ്ട്, സലാത്തിൽ ആളൊന്നുമില്ല, രാത്രി ഉറക്കത്തിന് എന്താ പ്രേത സീരിയൽ 12 മണിക്ക് കണ്ടിട്ട് കിടന്നിറങ്ങുന്ന വാർത്ത പിന്നെ ഇങ്ങനെ നിലവിളിച്ചില്ലെങ്കിലും എടുത്തു. അങ്ങനെയുള്ളവർക്ക് ഒരൊറ്റ ദിക്കറേ ഉള്ളൂ, ഔദുബില്ലാഹി മിനക്കണ്ട ശൈത്താനെ, നിനക്കെന്തെങ്കിലും വന്ന എരിക്കം തിരി ചെയ്താൽ ഒറ്റ ഊരം കൂടിക്കൊള്ളു. ചെയ്ത്താൻ പോലും മത്സരത്തിൽ രാത്രി ജോലി കഴിഞ്ഞു വരുന്ന ഭർത്താക്കന്മാർക്ക് തലക്കുളിച്ച് വളരാ ജോലി. അപ്പോ രാത്രി കാലത്ത് ഉറക്കത്തിന്റെ മര്യാദ നമ്മൾ ശീലിക്കണം. കുഞ്ഞുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിസ്മിക ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്കർ അറിയോ മോനെ? അറിയോ എന്താ? ആ
അവനറിയാം. അവന്റെ പേരെന്താ? അബ്ബാസ്. അമ അബാദ് അമാൻ അൽ അമാൻ. അള്ളാഹു ആ പൊന്നുമൻ അല്ലമാൻ ആകട്ടെ, നല്ല മോനെ. അവ ഉറങ്ങുമ്പോ പറയാനുള്ള ദിക്റ് പറഞ്ഞു. ഇനി ഉണരുമ്പോ പറയാനുള്ള ദിക്റ് ഞാനിപ്പോ ചോദിക്കാം. ചോദിക്കട്ടെ, ഉമ്മാണോ? ആ അപ്പൊ അതൊക്കെ നമ്മൾ ശീലിക്കണം. ഉമ്മായിപ്പായും പറഞ്ഞു കൊടുക്കണം, അത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുമക്കളത് ശീലിക്കണം. അള്ളാഹുമ്മ വിസ്മിക്ക അമൂത്തു വാഹിയ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന റബ്ബേ. ഇതൊക്കെ വലിയ മന്ത്രങ്ങളാ. ഇന്ന് നമ്മുടെ മക്കൾക്കുള്ള ഒരേ ഒരു മന്ത്രം എന്താണെന്നറിയോ? ജീം ബൂം. ഇതാ നമ്മുടെ മക്കൾക്ക് ആദ്യത്തെ വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആപ്പപ്പഴ കവാന കുരിക്കടിയില് പച്ചപ്പള്ളാ. ഇന്ന് നമ്മുടെ മക്കളെ മന്ത്രമല്ല, പായും മായും കൂടി മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് കുഞ്ഞിനത് കാണിച്ചു കൊടുക്ക. പാപ്പ കിടന്നുറങ്ങുമ്പോ നെഞ്ചത്ത് കയറി നിന്നിട്ട് അവൻ പറയും ജീ ബൂമ്പ. നമ്മൾ ശീലിപ്പിക്കുന്നതല്ലേ നമ്മളെ മക്കൾ ശീലിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഏത് രീതിയിലാണോ ശീലിപ്പിച്ചത്, നമ്മൾ എന്താണോ പഠിപ്പിച്ചത്, അത് തന്നെയായിരിക്കും നമ്മുടെ മക്കൾ. ഒരു വ്യത്യാസവും ഇല്ല, അച്ഛ പോലെ അവരൊപ്പിയെടുക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശീലിപ്പിക്കണമെന്നിട്ട് കുറഞ്ഞ ഉറക്കം നമ്മൾ നേടിയെടുക്കണം. നിങ്ങൾ ചിന്തിച്ചേ, ഔലിയാക്കന്മാരെന്ന് ലോകത്ത് പറയുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ പലരും ചിലപ്പോ ഓച്ചിറവപ്പ എന്ന് പറയുന്ന ആ മനുഷ്യനെ ചിലപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നവരുണ്ടാവില്ല. അംഗീകരിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനാ മനുഷ്യനെ കുറ്റം പറയാനാവല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നൗഷാദ് വാഗ്ദാനം അംഗീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പാപപ്പെട്ടവനാണ്, അറിവില്ലാത്തവനാണ്. ഞാൻ അദ്ദേഹത്തെ വിലായത്തിന്റെ പദവിയിൽ കാണുന്നവനാണ്. അദ്ദേഹം ഉറങ്ങിയിരുന്ന എത്രയേറാ കണ്ടിരുന്നത്. അദ്ദേഹം രാപകളില്ലാതെ ഒരേ ഉറക്കമുറങ്ങിയിരുന്നത് നിങ്ങൾ എത്രയേറാ. നിങ്ങൾ ഈ നാടിന്റെ അടുത്ത് കഴിയുന്നവരല്ലോ. നിങ്ങൾ എത്രയേറാ കണ്ടിട്ടുള്ളത് ഔലിയാക്കന്മാര് സുഖശുദ്ധിയിൽ ഉറങ്ങിയിരുന്നത്. ലോകത്തിന്റെ വരെ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട വടക്കാഞ്ചേരി വരവേറ് മുഹമ്മദ് വസ്താനെന്ന അനീയ തേജസിന്റെ പ്രകാശം ആവാഹിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന സൂര്യപ്രകാശത് അള്ളാഹു ആ മഹാന്റെ ശബരിനത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആ മഹാന്റെ വടക്കത്തിലുണ്ട് ഹക്കുകൊണ്ട് പാവപ്പെട്ട അടിമകളായ സാധുക്കളായ കരുവില്ലാത്തവരായ നമ്മുടെ മനസ്സിലുള്ളാഹു ഈമാൻ നിറയ്ക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 15 വർഷമാ ഒരു പൂവ കണ്ണടക്കാർ, രാവും പകലും ഒരുപാട് കണ്ണടക്കാർ ജീവിച്ചത് 15 വർഷമാ. അവരുടെ പ്രാരബിംബറ്റാ നമുക്ക് പറ്റൂല്ല. കാരണം നമ്മളൊക്കെ താഴേക്കരയിൽ ജീവിച്ചു കൊണ്ട് നിൽക്കുന്ന മനുഷ്യരാ. അവരൊക്കെ മസ്തു ബാധിച്ചു പോയവരാ. അതുകൊണ്ട് നമ്മൾ ഉറക്കെ മുടിയണമെന്നല്ല പറഞ്ഞത്. ഖുർആൻ പറയുന്ന വജഅൽനാ നൗമകും സുബാതാ. അല്ലാഹു നിങ്ങൾക്ക് ഉറക്കം തന്നത് അല്ലാന്റെ ഖുർആനിലൂടെ തലച്ചറബ് അനുഗ്രഹമായിട്ടെടുത്തു പറയുമ്പോ, വിശ്രമിക്കാനാണെന്ന് എടുത്തു പറയുമ്പോ ആ ഉറക്കം കളയണമെന്നല്ലാ പറഞ്ഞത്. ഉറക്കമാണൊരു മനുഷ്യന്റെ ജീവിതമെന്ന് വരുത്തി തീർക്കല്ലേ, ആവശ്യത്തിലുള്ള ഉറക്കമല്ലേ. ഇന്ന് ഡോക്ടർമാര് ശ്വാസരോഗത്തിന്റെ മാനം ചീകരിച്ചുകൊണ്ട് പറയുന്നത് 6 മണിക്കൂർ ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിന് അഭികാമ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഉറക്കം വേണ്ട. സുബഹ് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞാൽ 9 മണിയായാലും 10 മണിയായാലും എഴുന്നേക്കാറ് കവിഞ്ഞു കിടന്ന് ഉറങ്ങുന്നവരെ എന്തോ ഒരവസ്ഥയാ. ബഹുമാനപ്പെട്ട ഇമാമിന ഷാഫി റഹിമഹുള്ള ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അണികളോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? കൈഫ അസ്ബഹ്തുയാ ശൈഖി, എങ്ങനെയുണ്ട് സാറ് ഇന്നത്തെ പ്രഭാതം എന്ന് ചോദിച്ചപ്പോ, അസ്ബഹ്തു മിന ദുനിയാ റാഹില വലിയ ഹവാനി മുഫാരിഖ ലക്ഷക്കണക്കാർ ഹദീസ് മനപ്പാറ ബാക്കിയ ഷാഫിയുമാണ് ലോകത്തോട് പറയുന്നു, ഞാനിന്ന് തന്നെ
തന്നെ മരിക്കാൻ പോവാറ് അസറായി ഇന്ന് തന്നെ എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് വലിസോളി എന്റെ ഖബറിനകത്ത് എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഞാൻ ചെയ്തു പോയ പുണ്യങ്ങളെ കുറച്ച് ഓർത്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞതാരാ. ഏഴാമത്തെ വയസ്സില് അള്ളാന്റെ ഖുർആൻ മുഴുവൻ മനഃപാഠമാക്കിയ ഷാഫി മാമ. എട്ടാമത്തെ വയസ്സില് അള്ളാന്റെ റസൂലിന്റെ സ്വപ്നം കണ്ട ഷാഫി മാമ. ലക്ഷക്കണക്കാരെ ഹദീസ് മനഃപാഠമാക്കിയ ഇമാമ. പറയുന്നത് ഞാൻ ചെയ്തു പോയ പുണ്യങ്ങളെ ഖബറിന്റെ തന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവത്തമേ, ബഹുമാനപ്പെട്ട ഷാഫി മാമ, ലോകത്ത് ഉറങ്ങിയിരുന്ന രാത്രി വളരെ കുറവാ. നമ്മളോ സിനിമ കണ്ടു കണ്ടു തുടങ്ങി പോകുന്നവര്, പാട്ട് കേട്ടേ തുടങ്ങി പോകുന്നവര്, ഓം തിയേറ്ററിന്റെ ശബ്ദം കേട്ടേ തുടങ്ങുന്നവര്, റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടറിയാതെ മയങ്ങുന്നവര്, കിടന്നിട്ട് പിന്നെ എഴുന്നിട്ടിട്ടില്ല. തിരുവനന്തപുരം വെള്ളക്കടമെന്ന് പറയുന്ന സ്ഥലത്ത് കല്യാണം വിളിക്കാൻ വേണ്ടി ഓടുന്നവന്ന ചെറുപ്പക്കാർ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണത്തോടെ രാത്രി വന്ന് കിടക്കുകയാ. അടുത്ത ആഴ്ചത്തെ മണവാളക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല. ഉമ്മ പോയി വിളിക്കുന്നു, ചലനമില്ല. തുറന്നു കിടന്ന ജനാലയിലൂടെ നോക്കുമ്പോ തന്റെ മകനകത്ത് തളർന്നു കിടക്കാട് ഫേന് കറങ്ങിക്കൊണ്ടിരിക്കാണ്. വെളിച്ചിട്ടനങ്ങുന്നില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് അകത്ത് കിടക്കുമ്പോ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറുപ്പക്കാരന്റെ സംഭവമാണ്. പ്രായം തന്നവരുടെ കഥയല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന യുവത്തമേ, ഒരാഴ്ച പേര് കഴിയുമ്പോഴും സമുദായത്തിന് മാത്രം സമ്മാനമായി തന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിലെത്തുകയ. ആ റമദാന്റെ രാത്രി എങ്ങനോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ റമദാഭാസത്തിന്റെ ഒരു പതിനേഴാം രാവിലെ തിരുവനന്തപുരം ജില്ലയുടെ നെടുമങ്ങാട് ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മമ്മൂട്ടിയുടെ ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നടന്നു. ആ ഉദ്ഘാടനം റമദാന്റെ പതിനേഴാം രാവിലെ നടന്നത്. അത് കാണാ എത്ര ചെറുപ്പക്കാരാ പോയത്. ഒരു സുബ്ഹാനവനാണ് പ്രസംഗിച്ചത്. പരിശുദ്ധ റമദാൻ മാസമല്ലേ പോലെ ഇപ്പത്തോളം കാര്യമായി സമ്മാനിക്കുന്ന റമദാൻ നിനക്ക് എത്ര ചെറുതായി പോയോ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എത്രയോ കൂട്ടുകാർ റമദാൻ കിട്ടാതെ മരണപ്പെട്ടത് ഇന്നലെ പറഞ്ഞില്ലേ. അൻസാബിന് വേണ്ടി ദുആ ചെയ്യാ, നിസാബിന് വേണ്ടി ദുആ ചെയ്യാ. എത്രയോ എത്രയോ കൂട്ടുകാരുടെ പേരാ ഈ പ്രിയപ്പെട്ടവന്റെ മനസ്സിന്റെ അകത്തുള്ളതെന്നറിയോ. അവരിലേക്ക് റമദാൻ പോയില്ലേ, അവർ റമദാനും കാത്തിരുന്നവരല്ലേ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് പറയാ, കളിയും ചിരിയും അവസാനിപ്പിക്കാറുള്ള നേരമായി പ്രിയപ്പെട്ടവരെ, ഉത്സവപ്പറമ്പിൽ രാത്രികാലത്ത് പോലെ ഉറക്കമറിയുന്ന ആ സമയങ്ങളെ മാറ്റി നിൽക്കാ. സമയമായി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉറക്കമറിയ ഒരുമിച്ച് വന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ. അതുകൊണ്ട് ഹസൻ്റെ ശരീരം അറിയുന്നു പറയാ, ഈ കല്ലെറിഞ്ഞു ഓടിക്കുന്ന നായുണ്ടല്ലോ ഒരുപാട് ഉറങ്ങുന്ന ജീവിയല്ല, ഉറക്കം കുറഞ്ഞ ജീവിയാ. അതുകൊണ്ട് നീയും മനുശീലിച്ചോ, വളരെ കുറഞ്ഞ ഉറക്കം മാത്രം ഇടയെടുത്ത് ആ പാതിരാ സമയത്തെ സുജോത് ചെയ്യുന്ന ഈമാനുള്ള കരുത്തത്തെ മനസ്സ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടാക്കിയെടുത്തു. അത് പാപ്പമാർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഉമ്മമ്മമാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. പാതിരാ സമയത്തെ ഇബാദത്തിലേക്ക് എന്റെ സഹോദരങ്ങളെ മടങ്ങി വരണേ. ഒരുപാട് അത്യാവശ്യം ഇറങ്ങിയുള്ളതുകൊണ്ട് തന്റെ യുവത്വ സമയത്ത് ഭാര്യയുടെ കിടക്കറിൽ ഭാര്യയ്ക്കുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തിട്ട് പ്രിയപ്പെട്ടവര് സുരക്ഷാ വേണ്ടി എഴുന്നേറ്റ് വരുമ്പോ ഭാര്യ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരേ, ഇഷാ നമസ്കാരം കഴിഞ്ഞ് പിന്നെയും മണിക്കൂറുകളോളം
എന്നെ തിരിച്ചറിച്ച് ഒരുപാട് സമയം ദുആ ചെയ്തിട്ട് കിടക്കാ വന്നവരല്ലേ നിങ്ങള്. പിന്നെ എന്തിനാ വീണ്ടും പോയി ഭാഗത്ത് നീന്തുന്നു പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് തുറക്കാൻ പറ്റുന്ന രാത്രികള് എന്റെ അള്ളാഹ് കൊടുക്കന്റെ പിന്നെ നമ്മളെ കണ്ണ് മരണത്തോടുകൂടി തിരുമിയടച്ചാ പിന്നെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് മനുഷ്യനെ കാണാൻ വേണ്ടി ആ കണ്ണയുടെ നമ്മൾ തുറക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് പ്രിയപ്പെട്ടവര് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിട്ട് നിൽക്കാ, എന്നിട്ട് സുജോദ് ചെയ്യാ, എന്നിട്ട് നിസ്കരിക്കാ, എന്നിട്ട് സലാത്ത് തല്ലാ. മദീന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ ലക്ഷക്കണക്കാറ് സലാത്ത് ഇതിനകം ചൊല്ലിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടരെ, സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സലാത്ത് ചൊല്ലി ദുആകുന്നോ? സമയക്കുറവാണ്, വിശദീകരിക്കുന്നില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു തആലാ ഈ സമുദായത്തിലോട് പറയുന്ന മൂന്നാമത്തെ ഗുണപാഠം എന്താ? നായിൽ നിന്ന് മനുഷ്യൻ ഭരിക്കാനുള്ള മൂന്നാമത്തെ ഗുണപാഠം ആ നായിക്ക് അള്ളാഹു അഹങ്കാരം കൊടുത്തിട്ടില്ല. അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ നായകൾക്കില്ല. നിങ്ങൾ പറയും പോലീസ് നായക്കുണ്ടല്ലോ സാറേ, ഇല്ല. പോലീസ് നായ ഉള്ളവർക്കാണ് അഹങ്കാരം, പോലീസ് നായക്ക് അഹങ്കാരം ഇല്ല. പോലീസ് നായ എ സി ഇട്ട വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായല്ല, മനുഷ്യനാണ്. മനുഷ്യനാണ് അതിന് വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നത്, മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. നായക്കത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരിച്ചിട്ടെ. ഒരു പക്ഷി ഒരു പാറപ്പുറത്തേക്ക് മുട്ടയിട്ടു, ആ മുട്ട പൊട്ടിയില്ല. എന്താണ് കാരണം? ഒഴിവാക്കിയില്ല. പാറപ്പുറത്തേക്ക് ആ പക്ഷി മുട്ടയിട്ടു, പൊട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മുട്ടയായതുകൊണ്ടൊന്നുമല്ല, പിന്നെ എന്താ, പക്ഷിയുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ പറയൂലേ, ഒരാൾ പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരു ലോറിയുടെ മുമ്പിലായി, നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെവിടടച്ച് കണ്ണുടച്ച് നിൽക്കും, കാണാൻ കഴിയൂല. കണ്ണു തുറക്കുമ്പോ ലോറിയും ബ്രേക്ക് പിടിച്ചു, ചെറുപ്പക്കാരനും ബൈക്കും ബ്രേക്ക് പിടിച്ചു, ഒരു കുഴപ്പമില്ല, ചരിഞ്ഞ് വണ്ടിയെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറയും ഓ സ്നാരാക്കാടെ മോന്റെ ഒരു ഭാഗ്യം, ഓ ഭാഗ്യമാണ്. അപ്പൊ ഈ മുട്ട പൊട്ടാത്തത് ഭാഗ്യമാണ്. രണ്ടാമതും പക്ഷി മുട്ടയിട്ട് കൊട്ടിയിൽ എന്തുകൊണ്ടെന്നറിയും? ഭാഗ്യം കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ട്. ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടത്. അപ്പോ ആദ്യത്തെ ദിവസം ബൈക്കിൽ നിന്ന് എങ്ങനെയാണ് വീടാതെ രക്ഷപ്പെട്ടത്, അതേപോലെ രണ്ടാമത്തെ ദിവസവും ഇവൻ ബൈക്ക് കൊണ്ടുപോയി വീടാതെ തലേ ദിവസത്തെ പോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം വളച്ചുപിടിച്ചെടുത്തു. മൂന്നാമത്തെ ദിവസം പക്ഷി മുട്ടയിട്ടത് പൊട്ടി. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. ആളെ പൊട്ടില്ല എന്ന് പറഞ്ഞ് ഈസിയായിട്ട് ഇട്ട് കൊടുത്തത് അവിടെ പൊടിപ്പോയി. ഇതാണ് അഹങ്കാരം. മൂന്നാമത്തെ ദിവസം ഇവൻ വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞിടാം, ഞാൻ ഭയങ്കര ബൈക്ക് റേസിംഗ് കൊണ്ടോ സെറ്റപ്പാണെന്ന് പറഞ്ഞ് വണ്ടി കുറിച്ച് എല്ലാവരെയും കൊണ്ട് വഹിച്ചത് കാര്യം കൊടുത്തത് അവിടെ പൊടി പഠിച്ചെടുത്തുകൊണ്ട് വരാൻ പൊട്ടി. ഇത് വെറുതെ പറഞ്ഞതല്ല, അഹങ്കാരം മനുഷ്യന് കൊടുക്കുന്ന പെണ്ണിയത. ആരഹങ്കരിക്കുന്നുവോ അവരെ അള്ളാഹു താഴ്ത്തുന്നു. അഹങ്കാരികൾ, ഒരുപാട് അഹങ്കാരികളുടെ കഥ ഈ ലോകത്തിന് പറയാനുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷയില്ല. അവരുടെ അന്ത്യം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം നായക്കില്ല, നമുക്കും അത് വരാൻ പാടില്ല. നാലാമത്തത് ആ നായ മരണപ്പെട്ടാൽ മക്കൾ കടിപിടി കൂടുന്നില്ല സ്വത്ത് വിഭജിച്ചെടുക്കാൻ. നായക്ക് അനന്തര സ്വത്തില്ല. മനുഷ്യൻ ഇങ്ങനെ മരിക്കണം എന്നല്ല, മനുഷ്യൻ അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചെലവഴിച്ചു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയിൽ അവരും. അതാണ് ഈ നാലാമത്തെ നമ്മൾ പഠിക്കാൻ. ഒരു വാപ്പ മരിക്കാൻ നേരത്ത് എല്ലാവരും നോക്കുന്നു, മകനടുത്തിൽ നിന്ന് വെള്ളം കൊടുക്കുമ്പോ വാപ്പ മകനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു ആംഗ്യമാണ്. മോനെ ഇങ്ങനെ സംസാരിക്കാനും വയ്യ, ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ചു. മോനെ എന്ന് വിളിച്ചിട്ട് എല്ലാവരും നോക്കാണ്, വാപ്പ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, മോനെ ചൂണ്ടി കാണിച്ചിട്ട് ഇങ്ങനെ. എല്ലാരും പറഞ്ഞടാ, പത്ത് രൂപ എവിടെ കൊടുക്കാനേ പറയണടാ വനായ എന്റെ അടുത്ത്. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞു, പിന്നെ വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരുന്ന 5 രൂപയ്ക്കാ, നീ 10 രൂപയ്ക്ക് കൊടുക്കണോ?
പാപ്പ കൊടുത്തോണ്ടിരുന്നത് അഞ്ചിനാ, അത് നഷ്ടമായി പോയി മോനെ, പാപ്പ പെട്ടെന്ന് മരിക്കുക, അതുകൊണ്ട് നീ കൊടുക്കുമ്പോ പത്തിന് കൊടുക്കണതാ നല്ലത്. ശരിക്കും റോഡ് ഇങ്ങനെ പൊയ്ക്കോളൂ എന്നാ പാപ്പ കൊടുത്ത്. ആലോചിച്ച് നോക്കി, മൃഗങ്ങളെ പോലെ ജീവിച്ച വാപ്പാക്ക് മൃഗങ്ങളെ പോലെയുള്ള മകനെല്ലാം കിട്ടുള്ളൂ. ഒരു വാപ്പ മരിക്കാൻ കിടക്കും, ഡോക്ടർ, വക്കീൽ, എഞ്ചിനീയർ, മൂന്ന് പേരാണ്. മക്കളോട് വാപ്പ പറയ അവസാന ആഗ്രഹം, 10,000 രൂപ വെച്ച് എന്റെ കഫന്തുണിയിൽ വെക്കും. അവര് പറഞ്ഞു, എല്ലാവരും കൂടി ആലോചിച്ചു. ശരി, എല്ലാവർക്കും സംശയം എത്രയാണ്? 15. എന്നാലും വാപ്പ ചോദിച്ചാൽ എത്ര പൈസ ചെലവഴിച്ച? 10,000 രൂപ വീതം വാപ്പയുടെ കഫന്തുണിയിൽ വെച്ചു കൊടുക്കുന്നില്ല. ഡോക്ടർ വന്ന് വെച്ചു, എഞ്ചിനീയർ വന്ന് 10,000 രൂപ വെച്ച് വാപ്പ മരിച്ചു. വക്കീലും വന്നു, വക്കീൽ വന്നിട്ട് ഒരു ചെക്ക് എടുത്തിട്ട്, എത്രന്റെ ചെക്കാ? നിങ്ങൾ വിചാരിക്കും 10,000 നല്ല, 30,000 ചെക്കാ. ഈ ചെക്ക് അങ്ങോട്ട് വെച്ചിട്ട് പാപ്പാടെ പുറത്തിരിക്കുന്ന ബാക്കി 20,000 കൂടെ എടുത്ത് വക്കീൽ കഴുകി ബാങ്കിനകത്ത് എടുത്ത് പറഞ്ഞു, പാപ്പാക്ക് ആവശ്യമുള്ളപ്പോ ബാങ്കിൽ കൊടുത്തിട്ട് പോവല്ലേ. കൈ വിട്ടു പോകാൻ പാപ്പാരെ ഗുണം, വിത്ത് ഗുണം, 10 ഗുണം എന്ന് പറഞ്ഞത് വെറുതെ പഴഞ്ചൊല്ലാത്തതും തള്ളിക്കളയുന്ന അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് നന്മയുടെ മക്കളായി മക്കൾ മാറണമെങ്കിൽ മാതാപിതാക്കൾ നന്മയുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അനന്തര സ്വത്തില്ല, നായ്ക്ക് അനന്തര സ്വത്തില്ല, അനന്തര സ്വത്തില്ലാതെ ലോകത്ത് മരണപ്പെട്ടു പോയവരുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നത് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷമായി അറിയിക്കപ്പെട്ട 10 പ്രിയപ്പെട്ട സഹാബികന്മാരെ, അവർ മരണപ്പെടുമ്പോ അവരുടെ സ്വത്തുക്കളുടെ അനന്തരം എടുത്തു കൊടുക്കാൻ കോടുകൾ ആർക്കുണ്ടായിരുന്നില്ല. ഒരുപാട് സ്വത്തുക്കളുമായി അങ്ങനെ നൂറുകണക്കാണ് സഹാബത്തിന്റെ കഥ പറയാറുണ്ട്. ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പൊന്നാറ് നിമിതങ്ങൾ തന്റെ പ്രിയപ്പെട്ട മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ, ഏഴ് ദിർഹം, മറ്റൊരഭിപ്രായത്തിൽ 6 ദിർഹം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആയിഷ. അശറായിന് വരുന്നതിന് മുമ്പ് അതിനെ നീ ചിലവഴിച്ചോ ആയിഷ. പണത്തിന്റെ കാര്യമോർത്തുകൊണ്ട് ചോദിച്ചുകൊണ്ട് അത് ശുഭകതയാ പറഞ്ഞ അല്ലാതെ അബീബിന്റെ അനുയാരികളാണ് ഞാൻ. നിങ്ങൾ മക്കൾക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കുടുംബത്തിനൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ പരിധിക്കപ്പുറത്തേക്ക് വാരി കൂട്ടി വെക്കുന്നവര് ഇവിടെ, വാരി കൂട്ടി വെച്ചവരിവിടെ, സ്വർണത്തിലേറി കിടന്നിറങ്ങിയിരുന്നവരിവിടെ, രാജകുമാരന്മാരെ പോലെ ജീവിച്ചിരുന്നവരിവിടെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പണം വരുമ്പോ, പവർ വരുമ്പോ, തന്റെ വരുമ്പോ, വിലകൂടിയ വാഹനം കയ്യിൽ വരുമ്പോ, എല്ലാം മറന്നുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കണമെന്ന് നിങ്ങൾ ബോധിക്കുമല്ലോ. അതുപോലെ ജീവിച്ച തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കടവിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നല്ല സൗന്ദര്യമാണ് കാണാ, നല്ല ആരോഗ്യമാണ് പ്രിയപ്പെട്ടവർ, അവസാനം മരിച്ചു കിടന്നിപ്പോ ഒരു 3 കഫൻതുണിയുടെ 1 തുണിയെ 3 ആയിട്ട് മുറിച്ച പൊളിഞ്ഞെടുക്കാൻ പറ്റുന്ന ശരീരം മാത്രമായി ചുരുങ്ങിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹ് 4.5 വർഷം കിഡ്നിയുടെ തകരാറ് കൊടുത്തു. ആ സഹോദരന്റെ ശരീരം എരിഞ്ഞടങ്ങിപ്പോ അല്ലാഹ് ഹബീബിനെ മറന്നുപോലെ വിവത്തുക പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പ്രിയപ്പെട്ട കൂട്ടരെ, റമദാകാശം അങ്ങനെ മാറ്റല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ റമദാകാശത്തെ കാലം കൊടുത്തും കരുതാകപ്പള്ളിയിലൊന്നും വളരെ വരാറെന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന അട്ടക്കുളങ്ങനെ പെണ്ണുങ്ങളെ പരിസരത്തുള്ള 100 കണക്കായ ചെറുപ്പക്കാർ ഇന്ന് ജുമയ്ക്ക് പോയപ്പോഴും ചോദിച്ചതാ, ഉസ്താദേ അടുത്ത ആഴ്ച വന്നിട്ട് മടങ്ങിപ്പോയാൽ എന്നാ ഇവിടെ തന്നെ നിൽക്കോ? റമദാനാണല്ലോ 30
മാത്രമല്ല എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്റെ രാത്രിയും പലരും ഞാൻ കൊടുക്കാറ് കാര്യമുണ്ടെന്നറിയോ അള്ളാഹുവിന്റെ പരിശുദ്ധ വീരുന്നതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ അണിനിരന്നല്ലേ പറ്റോ തിരുവനന്തപുരമല്ലേ പ്രിയപ്പെട്ടവര് കഞ്ചാറത്തിൽ പിടിക്കപ്പെട്ടവരുണ്ട് കോളേജിൽ പോകുന്ന കൂട്ടുകാർ തോറത്ത് നോക്കിയിട്ട് കൊണ്ടുപോകുന്ന ബാഗിന്റെ അകത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ മയക്കവരെന്ന് കണ്ടെത്തിപ്പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ ശരിയും കറിയും തമാശയുമായി കണ്ണിലൂടെയാ നടക്കൂല കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരുന്നുവെന്ന് പറഞ്ഞതാ ഉസ്താദേ എല്ലാവരും ഖുർആനോടുന്നുണ്ട് എനിക്ക് ഖുർആനോടാൻ അറിയില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനോടാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരുന്ന ഒരു ചെറുപ്പക്കാരനാണ് പിന്നെയോ റമദാൻ കഴിഞ്ഞിട്ട് രണ്ടര മാസം വരെ ഒരു വക്കത്തെ നിസ്കാരം പോലും കലാക്കാർ കൃത്യമായി നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ആ സഹോദരനെ കൂട്ടുകാർ വിളിച്ചുകൊണ്ട് പോയി കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു സ്ഥാരേ എന്നെ നന്നാവാൻ ഇവന്മാർ സമ്മതിക്കൂല ഇന്നലെ കല്ലു കുടിച്ചു സ്ഥാരേ ജീവിതത്തിന് ഞാൻ നിർത്തിവെച്ചു പോയ ഏഴ് മാസം കൊണ്ട് തൊടുവില്ല എന്ന് പറഞ്ഞു പോയ റമദാനിന്റെ 27 ആവടക്കമുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രവാചകന് തീരുമാനമെടുത്തുപോലെ കണ്ണുണ്ടല്ലോ അത് ഞാൻ വീണ്ടും ഇന്നത് കുടിച്ചു സ്ഥാരേ എന്നെ എന്റെ കൂട്ടുകാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിലേക്ക് മടങ്ങിപ്പോയ പെണ്ണിലേക്ക് മടങ്ങിപ്പോയ സിനിമയിലേക്ക് മടങ്ങിപ്പോയ ഉത്സവത്തിലേക്ക് മടങ്ങിപ്പോയ മയക്കുമരുന്നിലേക്ക് വിരിച്ചുപോയ സമരാജത്തിന്റെ ചെറുപ്പക്കാര് ഇനി ഇസ്ലാമിന് പിരിച്ചിട്ടാണല്ലേ പാടാ അതുകൊണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന യുവത്വമേ കൈവിട്ട് കളയല്ലേ കരുത്താറയുമാണ് ആർജവത്തോടെ നിറപ്പിടിച്ചോ പടച്ചറപ്പിന്റെ വീട് നമുക്കുള്ളതാ ആഘോഷത്തോടെ ചങ്കടത്തോടെ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം എവിടെ കിടന്ന് മരിച്ചാലും അറിയാറില്ലെന്നാണ് ഈ ശക്തിയുള്ള ഈ വാപ്പറന്നു കൊണ്ട് മരിക്കാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം പോക്കത്തിനകത്ത് നടക്കുന്ന കാമുകിയുടെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരാണല്ലേ ശ്രീമാനവന്മാരുടെ പ്രക്ഷോഭം വീടിന്റെ പുരയിടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഭാരം ഇന്ന് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത ഭാരമുള്ള പേരിൽ വെച്ചിട്ട് ആ സിനിമാസേ നടക്കുന്ന ചെറുപ്പക്കാരാ അഞ്ചാമത്തെ കാര്യം അത് കനാത്ത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക നായയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല അകത്തേ കിടപ്പോ കെട്ടിലെ കിടപ്പോ അങ്ങനെയും ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സ്വഭാവ രീതി മനുഷ്യനുണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ല ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും അതൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാനും കഴിയും മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഉത്തമ സ്വഭാവ ഗുണമാണ് അൽ കനാഅത്തു എന്ന് ഉള്ളത് കൊണ്ട് അള്ളാഹു തന്നത് വക്തനാബി തറുക്കിൽ മുസ്തഹാവൽ ഫാഹിരി മിമ്മത്ത് അമിൻ വമദാബിസി വമനാസിലാ അള്ളാഹു തന്ന വീട് അള്ളാഹു തന്ന വസ്ത്രം അള്ളാഹു തന്ന വാഹനം അതിൽ അള്ളാഹു നമ്മുടെ കഴിവിനനുസരിച്ച് തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക ആർത്തിമോത്തുകൊണ്ട് അപകടത്തിന്റെ കുഴിയിലേക്ക് ചെന്ന് വീടരുത് ഹറാമത്തെ സ്വഭാവ ഗുണം ഭക്ഷണം കിട്ടുന്നത് വരെ കൊടുക്കുന്ന യജമാനന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മിസ്കീന്റെ സ്വഭാവമാണ് നമ്മുടെ കയ്യിൽ ഒരു നായ്ക്ക് കൊടുക്കാൻ ഒരു എല്ലും കഷ്ണമുണ്ട് അത് ആ നായയുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുത്താൽ നമ്മുടെ മുഖത്തേക്ക് ആ നായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത് ഇട്ടുകൊടുക്കുന്നത് പോലെ ഇതൊരു മിസ്കീന്റെ സ്വഭാവമാണ് പൊന്നാര നബിതങ്ങളെ എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണ ഏഴാമത്തെ സ്വഭാവ ഗുണം നായയുടെ യജമാനൻ നായെ അടിച്ചതുകൊണ്ട് യജമാനനോട് കോപം കാണിക്കാത്ത ലോകത്തുള്ള ഒരു ജീവി നായയാണ് യജമാനൻ അടിച്ചാൽ യജമാനനോട് ദേഷ്യം കാണിക്കുകയില്ല എത്രയോ നായകളെ വീടിന്റെ മുതലാളി അടിക്കുന്നു ആ വീട് കാവൽ ഏറ്റെടുത്ത നായ വീണ്ടും ആ വീട് കാവൽ വേണ്ടി ഇറങ്ങി ഓടിയാലില്ല എന്ത് ചെയ്യും നമ്മൾ ഈ സ്വഭാവ ഗുണം എടുക്കണം അള്ളാഹു ചിലപ്പോഴൊക്കെ നമുക്ക് അടിതരും അള്ളാഹു ചിലപ്പോ നമുക്ക് അടിതരും നമ്മൾ തിരിച്ച് റബ്ബിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല
അല്ലാഹു തആല നമ്മുടെ കയ്യിൽ ഇട്ടുകൊണ്ടാണ് നമുക്ക് ഓരോന്ന് തരുന്നത്. നമ്മൾ കാണിച്ചു വെക്കുന്നതല്ലേ ഈ ദുനിയാവ് നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തോപ്രായങ്ങൾ നമ്മൾ കാണിച്ചു വെച്ചു, അതൊക്കെ തിരിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ അല്ലാഹുവാണ് നമ്മളെ തെറി വിളിച്ചുകൊണ്ട് നിസ്കാരം നിർത്തി നോമ്പ് പിടി നിർത്തി എത്ര കൊല്ലം കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, എനിക്ക് അല്ലാഹുവിനെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടാവരുത്. എട്ടാമത്തത്, ഒരു സ്ഥലത്ത് നിൽക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നെങ്കിലേ നായ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ എറിഞ്ഞും അടിച്ചും ഒക്കെ ജനങ്ങൾ ഓടിച്ചാലും വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കും. എന്നിട്ടും വീണ്ടും ജനങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ ആ നാട് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഇത് നമ്മുടെ ഉസ്താദുമാരുകൂടി പാഠമാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഒരു പള്ളിയിൽ ഹത്തീവായിട്ട് ചെന്നു, എല്ലാവരും ഇപ്പൊ എല്ലാ ഉസ്താദന്മാരെ കുറിച്ച് നല്ലതെന്നും പറയില്ല, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോഴേ പെട്ടിയെടുത്തോണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോ അത് ആ മഹലിന് വലിയ നഷ്ടമായിരിക്കും. തീരെ മനസ്സുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജനങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിന്നിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന വേറെ ഉസ്താദന്മാർ വരട്ടെ, എനിക്ക് വേറെ ചെറിയ സ്ഥലത്തേക്ക് പോവാം, അസ്സലാമു അലൈക്കും, അങ്ങനെ പോവാം. നിവൃത്തി ഇല്ലാതെ വന്നാൽ മാത്രം നമ്മളും അങ്ങനെ തന്നെ ഒരു വീട് നമ്മൾ താമസിക്കും, ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ആ വീട് അങ്ങനെ കിടക്കുമ്പോൾ വേറെ വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ അത് കുളിച്ചിട്ട് വെക്കും, അതങ്ങനെ തന്നെ ഇട്ടിരിക്കും. ഇന്ന് പഴയ തറവാടെന്ന് പറയുന്ന കുടുംബ വീടുകളെല്ലാം തേങ്ങയിടാനും വാക്കിടാനും അതുപോലെ തന്നെ വിറക് ശേഖരിക്കാനുള്ള വലിയ വലിയ പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് കിടക്കുക. എത്രയോ പേര് കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒൻപതാമത്, രാത്രി നായയ്ക്ക് ഒരു പിടി ഭക്ഷണമാണ് കിട്ടിയതെങ്കിൽ, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്, പക്ഷെ അത് വിശദീകരിക്കുന്നില്ല. ഒരു പിടി ഭക്ഷണമാണ് നായയ്ക്ക് രാത്രി കിട്ടിയത് എങ്കിലും ആ ഒരു പിടി ഭക്ഷണം കൊണ്ട് വെളുക്കുന്നത് വരെ ഒരു മുറുമുറുക്കുമില്ലാതെ, ഒരു മൂളലുമില്ലാതെ, ഒരു ജരങ്ങലുമില്ലാതെ കഴിഞ്ഞുപോയി. നമ്മളാണെങ്കിലും യാത്ര പോകാൻ നേരത്ത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ യാത്ര പോകാൻ നേരത്ത് ഉമ്മ പറയാം, അമ്മായി പറയാം, മോനെ തിരിച്ചു വരുമ്പോൾ ഹോട്ടൽ സെന്ററിൽ നിന്ന് നല്ല മട്ട സൂപ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം, ഉമ്മാക്ക് വലിയ ആഗ്രഹം ആഗ്രഹിക്കാം. കാരണം ഉമ്മാക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, വരുമ്പോളെ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു തിരിച്ചു വന്നപ്പോഴാ ഉറക്കണേ, അമ്മോ മാവിക്ക് സൂപ്പ് വാങ്ങിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, അപ്പുറത്തെ ചങ്കരൻ ചേട്ടന്റെ തട്ടയുടെ രണ്ട് ദോശ ഇച്ചിരി മുട്ടോമ്പളച്ചൊക്കെ വാങ്ങിച്ച് പൊറിഞ്ഞ് കൊണ്ട് കൊടുക്ക. ഇത് കൊണ്ട് കൊടുത്ത ഉമ്മ എന്ത് ഇതങ്ങോട്ട് വെളുക്കുന്നത് വരെ ചെവി കേൾക്കാൻ കഴിഞ്ഞു. തേനീച്ച മൂളണ പോലെ മൂളര് ഉമ്മ കിടക്കണ ഭൂമി കേട്ടുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഒരു നായയ്ക്ക് നിങ്ങൾ രണ്ടു ദിവസം വീട്ടിലില്ല, യാത്ര പോയിരുന്നു, തിരിച്ചു വന്നപ്പോഴാ ഓർക്കണം വീട്ടിൽ നായ ഉണ്ടല്ലോ, ഭക്ഷണം കൊടുത്തില്ല, ശരി ബ്രെഡ് വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ബ്രെഡേ കിട്ടുന്നത് കൊണ്ടുവന്ന് കൊടുത്താലും കൊടുത്തില്ലേലും അതങ്ങനെ കിടന്നോളും. എന്ത് നല്ല സ്വഭാവമാണ്. പട്ടിണി നമ്മൾ അറിയണം, സങ്കടം നമ്മൾ അറിയണം. ഒരു പള്ളിയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഓടി വന്നപ്പോ ഈത്തപ്പഴം തീർന്നു പോയി, ഉടനെ ആരാളത്തെ സെക്രട്ടറി ഓടി ഓടി ഇവിടെ തളർന്നു വന്നപ്പോ ഈത്തപ്പഴം പോലും കിട്ടാനില്ല, അലാഖിന്റെ അവരും തന്നെയാണ് ഇവിടുത്തെ റമദാനെന്ന് പറഞ്ഞ് ആടി പൊടി വെള്ളപ്പൊക്കെ നാശമുണ്ടാക്കി തറാവീനെ കൊടുക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ജമ്പിരി ചവിട്ടിട്ട് ഇറങ്ങി ഓടരുത്. ആ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നായ നമ്മളോട് പറഞ്ഞു തരിക, അവനെ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ടവൻ കഴിഞ്ഞുകൂടുന്നു. ആ സ്വഭാവ ഗുണം നിനക്ക് നല്ലതാ. പത്താമത്തെ പ്രിയപ്പെട്ടവരെ, പറയുക, ഒരു നായ യാത്ര ഒന്നും കരുതാറില്ല, ആകെ കരുതുന്ന ഒരേ ഒരു ഭക്ഷണം തവക്കലൂത്തുവരല്ല. അള്ളാന്റെ റസൂല് പറയുന്ന വരമേൽപ്പിക്കുന്ന പോലെ പടച്ച റബ്ബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച പറന്നു പോകുന്ന പറവകൾക്കല്ലാതെ ഭക്ഷണം കൊടുക്കുന്ന പോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാ. പ്രഭാതത്തിലൊട്ടിയ വയറുമായി പോയി വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്ന പക്ഷികളെ പോലെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് പറയുമ്പോ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളായി അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മനസ്സിൽ തവക്കലുള്ള, ഈമാനുള്ള, മനുഷ്യത്വമുള്ള, നന്മയുള്ള, അബിസന്റെ സങ്കടം കണ്ട സങ്കടം വരുന്ന, സന്തോഷം കണ്ട സന്തോഷം വരുന്ന, മാനുഷിക നന്മയെ ഊട്ടി ഉറപ്പിക്കുന്ന സൽസ്വഭാവം അല്ലാഹു നമുക്ക് തരട്ടെ.